അള്ളാഹുവിന്റെ അദമ്യമായ അനർഹമായ അനുഗ്രഹത്താൽ വളരെ പവിത്രത നിറഞ്ഞ ഒരു മാസത്തിലും ദിവസത്തിലുമൊക്കെ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഒരുപാട് മഹാന്മാരുടെ തിരുനോട്ടം കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു നല്ല മജ്ലിസിൽ ഒരല്പസമയം കടന്നു വന്നിരിക്കുവാനും ഇതിന്റെ അനുഗ്രഹം നേടിയെടുക്കുവാനും അള്ളാഹു നമുക്ക് നൽകിയ ഈ നിഅമത്ത് വളരെ വലുതാണ്. അൽഹംദുലില്ലാഹി ആലാ കുല്ലി ഹാൽ. നാം ഏവരും അറിയുന്നത് പോലെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വളരെ പവിത്രത നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിനരാത്രങ്ങളെക്കുറിച്ച് വളരെ ആകർഷണീയമായ ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. വിശുദ്ധ ഖുർആനിലെ അവസാന ഭാഗങ്ങളിലുള്ള പരിശുദ്ധമായ സൂറത്തുൽ ഫജറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജർ, പ്രഭാതം തന്നെയാണ് സത്യം. പരിശുദ്ധമായ ബലിപെരുന്നാളിന്റെ പ്രഭാത ദിവസമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മുഫസ്സിരീങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അവന്റെ പരിശുദ്ധ ഗേഹമായ കഅബാലയത്തിലേക്ക് കടന്നു ചെന്ന ഹജ്ജാജിമാർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും പ്രവൃത്തി ചെയ്യുന്നതും ഹജ്ജിന്റെ ഒന്നാമത്തെ തഹല്ലുലിലേക്ക് കടന്നു വരുന്നതും ആ സമയമായതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ പത്താമത്തെ ദിവസം അഥവാ ബലിപെരുന്നാളിന്റെ പ്രഭാതമാണ് സത്യമെന്ന് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. തൊട്ടടുത്തായി അള്ളാഹു പറയുന്നു, വലയാലിൻ അശർ, പത്തു രാത്രികൾ തന്നെയാണ് സത്യം. ഈ പത്തു രാത്രികൾ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളും രാത്രികളുമാണെന്ന് ബഹുഭൂരിഭാഗം വരുന്ന ഖുർആൻ വ്യാഖ്യാതാക്കളും നമ്മോട് പഠിപ്പിക്കുകയാണ്. ഈ രാത്രികളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയണമെങ്കിൽ അതിന് പടച്ചവന്റെ അടുക്കൽ വളരെ വലിയ മഹത്വവും സ്ഥാനവും പവിത്രതയും ഉണ്ട് എന്നാണ് നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതേ രാത്രികളെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയതും വിശേഷിപ്പിച്ചതും അയ്യാമുൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ എന്നാണ്. അള്ളാഹു പറയുന്നു, ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ആ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുവാനാണ് പടച്ചവൻ ഈ സംവിധാനങ്ങളെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കി വെച്ചതെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അള്ളാഹു ലോകത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. അറിയപ്പെട്ട ദിവസങ്ങളെന്ന് അള്ളാഹു ഈ ദിവസങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വർഷത്തിലെ ഏറ്റവും പവിത്രത നിറഞ്ഞ ദിവസങ്ങളാണ് ഈ പത്തു ദിവസങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മാമിൻ യൗമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹ്, ഒരു മുസ്ലിമായ മനുഷ്യൻ സൽകർമ്മങ്ങൾ ചെയ്യുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ അവൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ദുൽഹിജ്ജ മാസത്തിലെ പത്തു ദിവസങ്ങളെക്കാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട ദിവസങ്ങളില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളിൽ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവന്റെ പൊരുത്തം നേടുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ്
ഈ ദിവസങ്ങൾക്ക് ഇത്രയും വലിയ പ്രാധാന്യമുണ്ടായത്. മഹാന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദിവസങ്ങളിൽ ഒന്നാണ് പരിശുദ്ധമായ അറഫ ദിവസം. അതുകൊണ്ട് തന്നെ അറഫ ദിവസത്തിന്റെ മഹത്വം കൊണ്ട് ഈ പത്തു ദിവസങ്ങൾക്കും മഹത്വമുണ്ടെന്ന് പണ്ഡിതന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് അറഫ ദിവസത്തിന്റെ പ്രത്യേകത? ദുൽഹിജ്ജ ഒമ്പതാം ദിവസം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹജ്ജാജിമാർ, വർഗവർണ്ണ ദേശഭാഷ വ്യത്യാസമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അവന്റെ അതിഥികളായി കടന്നു വരുന്ന ദിവസമാണ് അറഫ. പ്രിയപ്പെട്ടവരെ, ആ അറഫ മഹാസംഗമത്തിന് പിന്നിൽ വളരെ വലിയ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ ഏറ്റവും നല്ല കർമ്മങ്ങളിലൊന്നായി, ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നായി അറഫ മൈതാനിയിലെ സംഗമത്തെ അല്ലാഹു വിശേഷിപ്പിച്ചത്, തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഹജ്ജ് അറഫ. അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാ. എന്തുകൊണ്ടാണ് അറഫയ്ക്ക് ഇത്രയും വലിയ ഒരു പ്രാധാന്യം ഉണ്ടായത്? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാസംഗമത്തിന് അറഫയെ തിരഞ്ഞെടുത്തത്? അതിന്റെ പിന്നിൽ വളരെ വിശാലമായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. നമ്മളിൽ ഓരോരുത്തരും, ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ഓർത്തിരിക്കുകയും ജാഗ്രത പാലിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട വളരെ വലിയ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അല്ലാഹു വിരൽ ചൂണ്ടുകയാണ്, നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ അറഫ സംഗമങ്ങളിലൂടെയും ചെയ്യുന്നത്. കാരണം എന്തേ? നമ്മുടെ ആദി പിതാവായ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനവറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ സൃഷ്ടിക്കുകയും അങ്ങനെ മഹാനവറുകളെ അല്ലാഹുവിന്റെ കൽപ്പന, അല്ലാഹുവിന്റെ തീരുമാന പ്രകാരം ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നതിന്റെ മുന്നോടിയായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലത്തെ മുതുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തടവിയപ്പോൾ അവിടെ നിന്നും ഒരു വിഭാഗം ആളുകൾ പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഒരു വിഭാഗം ജനത പുറത്തേക്ക് കടന്നു വന്നു എന്നാണ്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ എന്റെ തൃപ്തിപ്പെട്ട സ്വാലിഹീങ്ങളായ അടിമകളാണ്, നിങ്ങൾ ഭൂമിയിൽ സൽക്രമം ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്നവരാണ്, നിങ്ങൾക്ക് എന്റെ പൊരുത്തം ലഭിക്കുന്നതാണ്, നിങ്ങൾ സ്വർഗാവകാശികളാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടത്തെ ഭാഗത്തെ മുതുക് തടവിയപ്പോൾ അവിടെ നിന്നും മറ്റൊരു വിഭാഗം പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. തടവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മളിങ്ങനെ കൈകൊണ്ട് തടവുന്ന പോലെയാണ് അള്ളാഹുവിന്റെ തടവലെന്ന്. അത് സൃഷ്ടികളായ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ഭാഷ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തആലല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടതുഭാഗത്തുകൂടെ കടന്നു വന്ന ആ വിഭാഗത്തോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കടന്നു വന്നാൽ വലാലത്തിന്റെ വഴികേടിന്റെ ആളുകളാണ്, നിങ്ങൾ തെറ്റുകളും അതുപോലെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വേണ്ടാത്തരങ്ങളും തോന്നിവാസങ്ങളും ചെയ്ത് അവസാനം നരകത്തിലേക്ക് കടത്തപ്പെടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കേണ്ട രീതിയിൽ അവരോട് പറയുകയാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വിഭാഗങ്ങളോടും പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലതുഭാഗത്തുകൂടെ കടന്നു വന്ന നല്ല വിഭാഗം അഥവാ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള അസ്ഹാബുൽ യമീൻ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടതുഭാഗത്തുകൂടെ കടന്നു വന്നിട്ടുള്ള നരകാവകാശികൾ അഥവാ അസ്ഹാബു ശിമാൽ, ഈ രണ്ട് വിഭാഗത്തോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചൊരു കരാർ നടത്തുകയാണ്. അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊരു കരാർ വാങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിന്റെ നിരവധി സ്ഥലങ്ങളിൽ ആ കരാറിന് അല്ലാഹു നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നുൽ അസീർ റഹ്മഹുള്ള തന്റെ അൽ കാമിലു ഫിത്താരിഖ് എന്ന് പറയുന്ന കിതാബിൽ മഹാനവറുകൾ പറയുന്നുണ്ട്,
മഹാനായ സയ്യിദ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇല്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസിൽ, ആ സംഭവത്തിൽ മഹാനവറുകൾ പറയുന്നു, അഖദല്ലാഹുൽ മീതാഖ അലാ ദുർരിയത്തി ആദമ, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ നിന്ന്, ആ പരമ്പരയിൽ നിന്ന്, അഥവാ നമ്മളടങ്ങുന്ന മനുഷ്യകുലത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ വാങ്ങിയിട്ടുള്ളത് ബി അറഫ, അറഫ മൈതാനിയിൽ വെച്ചായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ലോകജനത ലോകത്തേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ആ അറഫ, അറഫയുടെ വിശാലമായ മൈതാനിയിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ചു കൂട്ടി ഒരു കരാർ നമ്മോട് വാങ്ങിയിട്ടുണ്ട്. ആ കരാറിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ. അള്ളാഹു നമ്മോടെല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മനുഷ്യവർഗത്തോട്, നമ്മുടെ മുമ്പേ കഴിഞ്ഞു പോയവർ, നമുക്ക് ശേഷം കടന്നു വരാനുള്ളവർ, അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ലോകത്ത് കടന്നു വരാനുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് ചോദിച്ച ചോദ്യമാണത്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുവാൻ, നിങ്ങൾക്ക് ആവശ്യമായ ജീവിത വിഭവങ്ങൾ നൽകുവാൻ, നിങ്ങൾക്ക് സന്മാർഗവും ദുർമാർഗവും കാണിച്ചു തരുവാൻ നിങ്ങളുടെ സർവാധിനാഥനായ റബ്ബല്ലയോ ഞാനെന്ന് ചോദിച്ചപ്പോൾ ആ ഒരുമിച്ചുകൂടിയ മനുഷ്യവർഗത്തിൽ ഒരാൾ പോലും ബാക്കിയില്ലാതെ, ഒരാൾ പോലും മാറി നിൽക്കാതെ എല്ലാവരും അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ഖാലൂ ബലാ ശഹീദനാ, അതേ അല്ലാഹുവേ, നീ ഞങ്ങളുടെ റബ്ബാണ്, നീ ഞങ്ങളുടെ രക്ഷിതാവ് ആണ്, നാഥനാണ് എന്ന് നമ്മളെല്ലാവരും സമ്മതിച്ചതാണ്. ഈ കരാറിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ആ കരാറിനെ ഓർമ്മപ്പെടുത്തുവാൻ ഓരോ ദുൽഹിജ്ജ 9-ന്റെയും ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ പരിശുദ്ധമായ അറഫയിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. എന്തിന്? എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ അല്ലാഹുവിനോട് നടത്തിയ കരാർ നമ്മൾ ഓർമ്മിക്കുവാൻ. എന്തിനാണത് ഓർമ്മിക്കുന്നത്? കരാറ് പൂർത്തിയാക്കി വീട്ടുക എന്ന് പറയുന്നത്, കൊടുത്ത വാക്ക് ലംഘിക്കാതിരിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൽ പൊതുവെ നിർബന്ധമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اوفوا بالعقود. നിങ്ങൾ കരാറുകൾ വീട്ടണേ, നിങ്ങൾ കൊടുത്ത വാക്കുകൾ സത്യമായി പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സൂറത്തിന്റെ തുടക്കം തന്നെ നടത്തുന്നത്. മാത്രമല്ല, കരാറിനെ പൂർത്തിയാക്കി വീട്ടുക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ തന്നെ സ്വഭാവമാണല്ലോ. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു കരാറിനെ ലംഘിക്കുന്നവനല്ല. 5 വക്തിന്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ സമ്മതിക്കുന്നു, നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ അംഗീകരിക്കുന്നു. ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, പടച്ചവനെ നീ കരാർ ലംഘിക്കുന്നവനല്ല. അപ്പൊ കരാറ് നിറവേറ്റുക എന്നുള്ളത് പൊതുവിൽ അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ, കൽപ്പനകളിൽ പെട്ടതാണ്. ആ കരാറ് അല്ലാഹുവിനോടുള്ള കരാറാകുമ്പോ എന്തുകൊണ്ടും അത് ജീവിതത്തിൽ പരിപൂർണമായി അവൻ വീട്ടേണ്ടതു തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കരാറിനെ മനുഷ്യന് ഓർമ്മിപ്പിക്കാൻ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ അവന് നൽകിയിട്ടുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ 5 വക്ത് നമസ്കാരങ്ങൾ. പടച്ചവന്റെ മുമ്പിൽ നമ്മൾ തക്ബീർ കെട്ടി അല്ലാഹുവിന്റെ മുമ്പിൽ നടത്തുന്ന പ്രതിജ്ഞ എന്താണ്? ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എന്റെ നിസ്കാരം, എന്റെ മറ്റു ഇബാദത്തുകൾ, എന്റെ ജീവിതം, എന്തിന്? എന്റെ മരണം വരെ റബ്ബേ നിനക്ക് സമർപ്പിതമാണ് അല്ലാ. കാരണം ആ കരാറ് കൊടുത്തിട്ടാണ് നമ്മൾ അല്ലാന്റെ മുമ്പിൽ നമ്മൾ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ജീവിതത്തിൽ അത് മറക്കാൻ പാടില്ല. എന്തിനേറെ ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും ആ മനുഷ്യനെ കരാറ് ഓർമ്മപ്പെടുത്തിയിട്ടാണ് നമ്മൾ യാത്രയാക്കുന്നത്. അദ്ദേഹത്തെ കബറിൽ കൊണ്ടുപോയി മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ആ കബറിനടുക്കൽ വന്നുകൊണ്ടത് ആ മുഅ്മിനീങ്ങൾ പറയുന്നു, യാ അബ്ദല്ലാഹി ബിനഅമതില്ലാ, അല്ലയോ സഹോദര, ഉദ്കുരിൽ അഹദല്ലദീ ഖറജ്ത അലൈഹി മിനദ് ദുനിയാ,
ദുനിയാവിൽ ഏതൊരു കരാറിന്റെ മുകളിലാണ് നീ ജീവിച്ചു മരിച്ചു പോയത്? ആ കരാറിനെ മറക്കരുതേ മനുഷ്യ. കാരണം അതിനെ വിചാരണ ചെയ്യപ്പെടുന്ന ലോകമാണ് കടന്നു വരാനുള്ളത്. ആ മനുഷ്യനെ ദുനിയാവിൽ നിന്ന് യാത്രയാക്കുമ്പോ അവസാനമായി നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഉദ്ഖുരിൽ അഹ്ദൽ ലദീ ഖറജ്ത അലൈഹി മിനദ് ദുനിയാ, ഏതൊരു കരാറ് പൂർത്തീകരിക്കുവാനാണോ നീ ഈ ലോകത്തേക്ക് കടന്നു വന്നത്, ആ കരാറിനെ മറക്കരുതേ, അതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഈ കരാറ് ജീവിതത്തിൽ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ധർമ്മം തന്നെ. അതാണ്, അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളെ അള്ളാഹുവിനോട് നടത്തിയ കരാറിനെ മറന്നു പോവാതെ അതിനെ ജീവിതത്തിൽ പരിപൂർണമായി പൂർത്തീകരിച്ചിട്ടുള്ള മുഅ്മിനീങ്ങളെ അള്ളാഹു വിളിച്ചിട്ടുള്ളത് ചുണക്കുട്ടികളെന്നാണ്, ആണത്തമുള്ളവർ ആൺകുട്ടികളെന്നാണ്. അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മിനൽ മുഅ്മിനീന റിജാൽ, മുഅ്മിനീങ്ങളിൽ ആണത്തമുള്ള ചുണക്കുട്ടികളുണ്ട്, മുഅ്മിനീങ്ങളിൽ ചില ആൺകുട്ടികളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? മൂക്കിന് താഴെ രോമം മുളക്കുക എന്നതല്ല ആണത്തത്തിന്റെ പ്രതീകം. പിന്നെയോ അള്ളാഹുവിനോട് നടത്തിയ കരാറ് ജീവിതത്തിൽ അതേപടി പുലർത്തിയവരാണവർ. അവരാണ് ആൺകുട്ടികൾ, അവരാണ് മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിറങ്ങിയത് മഹാനായ സ്വഹാബിവര്യനായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന ഉഹദ് യുദ്ധത്തിലെ രക്തസാക്ഷിയായ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു, മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉച്ചതോഴനായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ സഹോദരനാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവർ നമുക്കിടയിൽ ഉണ്ടാവില്ല. മഹാനവറുകളുടെ ഉപ്പയുടെ സഹോദരനാണ് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ തന്നെ പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ എന്റെ പിതൃവ്യനായ വാപ്പയുടെ സഹോദരനായ അനസ് റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിൽ വരാൻ കഴിഞ്ഞില്ല. എന്തോ കാരണത്താൽ മഹാനവറുകൾക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ യുദ്ധം അവസാനിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലുള്ള ഖേദവും വ്യസനവും മനസ്സിൽ ഇങ്ങനെ തികട്ടി വരികയാണ്. അവസാനം മഹാനവറുകൾ ഒരു പ്രതിജ്ഞയെടുത്തു, റബ്ബേ, പരിശുദ്ധമായ ഇസ്ലാമിന്, പരിശുദ്ധമായ ദീനിന് വേണ്ടി ഇനി എങ്ങാനും ഒരു യുദ്ധം ചെയ്യുവാൻ എനിക്ക് നീ അവസരം തന്നാൽ എന്റെ കഴിവിന്റെ പരമാവധി നിന്റെ ദീനിന് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുമല്ലോ. പടച്ചോനെ, ബദറിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ, ഇനി എങ്ങാനും ഒരു യുദ്ധം ദീനിന് വേണ്ടി നടന്നാൽ എന്റെ ജീവിതം, എന്റെ ജീവൻ, എന്റെ രക്തം ഞാൻ ദീനിന് വേണ്ടി സമർപ്പിക്കും തമ്പുരാനെ. അള്ളാഹുവിന്റെ മുമ്പിൽ വാക്കുകൊടുക്കുകയാണ് അനസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണല്ലോ ഉഹദ് യുദ്ധം നടന്നത്. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികൾക്ക് അപ്രതീക്ഷിതമായ ഒരു പ്രയാസം ഉഹദ് യുദ്ധത്തിൽ ഉണ്ടായപ്പോൾ പല ആളുകളും പേടിച്ചോടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഏതാനും ആളുകൾ മാത്രമാണല്ലോ നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഹബീബായ തങ്ങളും സ്വഹാബിമാരും വളരെ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ സന്നിഗ്ധ ഘട്ടത്തിലാണ് അനസ് ഇബ്നു റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി മുന്നോട്ട് കുതിക്കുന്നത്. അങ്ങനെ ആ രണാങ്കണത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ മുമ്പിലേക്ക് കടന്നു വന്ന അനസ് റളിയല്ലാഹു അൻഹു തൊട്ടപ്പുറത്തുണ്ടായിരുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ സഅദു, അല്ലയോ സഅദ് എന്നവരെ, ഈ ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ നിന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന വാസന ഇവിടെ കൊല്ലപ്പെട്ടു കിടക്കുന്ന പച്ച മനുഷ്യരുടെ മാംസത്തിന്റെ ഗന്ധമല്ല, ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പച്ച ചോരയുടെ മണമല്ല, ഈ ഉഹദ് പർവ്വതത്തിന്റെ അപ്പുറത്ത് നിന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ സർവ്വവിധ സുഖങ്ങളെ കൊണ്ടും നിറഞ്ഞ സ്വർഗത്തിന്റെ പരിമളമാണ്. സ്വർഗത്തിന്റെ സുഗന്ധം ഞാൻ ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി മുന്നോട്ട് കുതിക്കുകയാണ്.
അതാ ശത്രു സൈന്യം മഹാൻ അവരുകളെ വളഞ്ഞു പിടിച്ചു. ശരീരത്തിൽ തുരുതുരാ വെട്ടുകയാണ്, കുന്തങ്ങളെ കൊണ്ട് കുത്തുകളേൽപ്പിക്കുകയാണ്, അമ്പുകളെ കൊണ്ട് അമ്പയ്യുകയാണ്. അവസാനം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീഴുമ്പോൾ ശരീരത്തിൽ 80-ലധികം മുറിവുകളാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തില് 80-ലധികം മുറിവുകൾ ആർക്ക് സഹിക്കാൻ കഴിയുമത്? ആർക്ക് താങ്ങാൻ കഴിയുമത്? മഹാനവറുകൾ ആ യുദ്ധത്തിൽ വെട്ടേറ്റു വീണപ്പോൾ കലിമൂത്ത ശത്രു സൈന്യം മഹാനവറുകളുടെ ശരീരം മുഴുവനും വെട്ടി നുറുക്കി വികൃതമാക്കുകയാണ്. കൈകാലുകൾ മുറിച്ചെടുത്തു, അതുപോലെ മുഖമെല്ലാം വെട്ടി നുറുക്കുകയാണ്. ശരീരത്തിലെ അവയവങ്ങളെല്ലാം മുറിച്ചെടുക്കുകയാണ്. കണ്ണും മൂക്കും കാതുമെല്ലാം മുറിച്ചെടുത്തു. അവസാനം യുദ്ധം കഴിഞ്ഞു, ശത്രുക്കൾ പേടിച്ചോടി. മുസ്ലിം സൈന്യം അവരിൽ കൊല്ലപ്പെട്ട ശുഹദാക്കളെ മറവ് ചെയ്യുവാൻ വേണ്ടി യഹൂദിന്റെ രണാങ്കണത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വെട്ടേറ്റ് വീണ് കിടക്കുന്നത് കാണുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം എന്താ? കണ്ണും മൂക്കുണ്ടെങ്കിലല്ലേ ആളെ കണ്ടാ തിരിച്ചറിയാൻ പറ്റൂ? തിരിച്ചറിയാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാരിൽ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ട് നോക്കുന്നു, പക്ഷേ ഒരാൾക്കും തന്നെ ആളാരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത്രയും വികൃതമാക്കപ്പെട്ട ശരീരമായി മാറിയിരിക്കുകയാണ്, വെട്ടി നുറുക്കപ്പെട്ട് കിടക്കുകയാണ്. അവസാനം സ്വഹാബിമാർക്കിടയിൽപ്പെട്ട ഒരു പെണ്ണ്, ഒരു സഹോദരി വന്നുകൊണ്ട് തിരിച്ചറിഞ്ഞു, ഇതെന്റെ സഹോദരൻ അനസ് തന്നെയാണ്. എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? കൈയിന്റെ വിരൽ തലപ്പിൽ ഒരു അടയാളം ഉണ്ടായിരുന്നത്രേ. കൈയിന്റെ വിരൽ തലപ്പ് കണ്ടിട്ടാണ് സഹോദരനാണെന്ന് തിരിച്ചറിഞ്ഞത് സ്വന്തം സഹോദരി. ഈ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആനിൽ മിനൽ മുഅ്മിനീന റിജാൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ ചില ആൺകുട്ടികളുണ്ട് അള്ളാഹുവിനോട് നടത്തിയ കരാർ മറന്നു പോവാത്തവരെന്ന് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഇറങ്ങിയതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ചരിത്ര പുരുഷനെ കുറിച്ച് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അൻസാരികളുടെ നേതാവായ സഅദ് റളിയല്ലാഹു അൻഹു, തന്റെ കുടുംബത്തിലെ നായകനായ സഅദ് റളിയല്ലാഹു അൻഹു, ഏതൊരു മഹാനുഭാവന്റെ മരണത്താലാണോ അള്ളാഹുവിന്റെ അർശ് പോലും കിടിലം കൊണ്ടത് ആ മഹാൻ, ഏതൊരു മഹാനുഭാവന്റെ ജനാസ കൊണ്ടുപോവാനാണോ 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ആ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അൻസാരികൾക്കിടയിലെ സിദ്ദീഖ് എന്നറിയപ്പെട്ടവർ, നമുക്കെല്ലാവർക്കും അറിയാം ഒരു സിദ്ദീഖിനെ അല്ലേ, അതാര്? മുഹാജിരീങ്ങളിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായ അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ. മഹാനവറുകൾ മുഹാജിറാണ്, എന്നാൽ ചരിത്രത്തിൽ കൂടുതലായി അറിയപ്പെടാത്ത സിദ്ദീഖുൽ അൻസാർ, അൻസാരികൾക്കിടയിലെ സിദ്ദീഖ് എന്നറിയപ്പെട്ടവരാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. കേവലം 5-6 വർഷം മാത്രമാണ് അദ്ദേഹം മുസ്ലിമായി ജീവിച്ചിട്ടുള്ളത്. പക്ഷേ 600 വർഷം ജീവിച്ചാലും ഒരു മനുഷ്യന് ചെയ്തു തീർക്കാൻ കഴിയാത്ത വിധം വലിയ സമർപ്പണമാണ് പരിശുദ്ധമായ ദീനിനു വേണ്ടി നടത്തിയത്. 5 വർഷം അല്ലെങ്കിൽ 6 വർഷം മാത്രമാണ് മുസ്ലിമായി മഹാനവറുകൾ ജീവിച്ചിട്ടുള്ളത്. തന്റെ 31-ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു സഅദ് റളിയല്ലാഹു അൻഹു. 36-ാമത്തെയോ അല്ലെങ്കിൽ 7-ാമത്തെയോ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഈ 5 വർഷത്തിനിടയിൽ ബദറിലും ഉഹുദിലും ഖന്ദഖിലും പങ്കെടുത്തു മഹാനവറുകൾ. ചിന്തിക്കണം, ആകെ 5 കൊല്ലം. പക്ഷേ ആ 5 കൊല്ലം കൊണ്ട് ചെയ്തത്, 500 കൊല്ലം ഒരാള് ജീവിച്ചാലും അയാൾക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത വിധം വലിയ സേവനങ്ങളാണ്. മഹാനവറുകളുടെ ഈമാനിന്റെ ഏറ്റവും വലിയ അടയാളമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനവറുകൾ മദീനയിലെ നേതാവായിരുന്നു, ഔസ് ഗോത്രത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം. അങ്ങനെ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയായി കടന്നു വരുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മദീനയിലുള്ള പല ആളുകളും മുസ്ലിമായിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ച ചെറുപ്പക്കാരനായ ചുണക്കുട്ടനായിരുന്നു മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, സഫീറുൽ ഇസ്ലാം.
ഇസ്ലാമിന്റെ അംബാസിഡർ എന്നറിയപ്പെട്ട മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും നമ്മൾ ചിന്തിക്കേണ്ടത് സാന്ദർഭികമായി ഞാൻ പറയുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു ഇതുപോലെ അള്ളാഹുവിനോട് നടത്തിയ കരാർ ജീവിതത്തിൽ പൂർത്തീകരിച്ച ചുണക്കുട്ടിയാണ്. കാരണം എന്താ, ചെറുപ്പക്കാരനായിരിക്കെ യുവത്വത്തിന്റെ ചോരത്തിളപ്പിൽ നിറം പിടിപ്പിച്ച സ്വപ്നങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നത്. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹബീബായ തങ്ങളെ തേടി മദീനയിലേക്ക് ഹിജ്റ പോയത്. ഉഹദ് യുദ്ധത്തിൽ തന്നെ മഹാനവറുകൾ ലോകത്തോട് വിട പറയുകയും ചെയ്തിട്ടുണ്ട്. മക്കയിലെ പട്ടുകച്ചവടക്കാരന്റെ മകനായിരുന്നു മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു. മക്കയിലെ പട്ടുകച്ചവടക്കാരനായ ഒരു സമ്പന്നന്റെ മകനായിരുന്നു. ജീവിതത്തിൽ പട്ടുവസ്ത്രമല്ലാത്ത ഒരു വസ്ത്രം മഹാനവറുകൾ ശരീരത്തിൽ അണിഞ്ഞിട്ടില്ല. പട്ടല്ലാത്ത ഒരു വസ്ത്രം മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ അണിഞ്ഞിട്ടില്ല. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവരെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ വാക്കിന് അന്വർത്ഥമാക്കും വിധം മക്കയിലെ സമ്പന്ന കുടുംബത്തിൽ പിറന്ന കുബേരപുത്രനായിരുന്ന മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾ പരിശുദ്ധമായ ദീനുമായി കടന്നു വന്നപ്പോൾ ദീനിലേക്ക് വരാൻ മഹാനവറുകൾക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹബീബായ തങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിനോട് പറഞ്ഞു, തന്റെ ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ ഹബീബായ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ കാണാതെ എനിക്ക് മക്കയിൽ ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഉപ്പാ ഞാനും മദീനയിലേക്ക് പോവുകയാണ്. നിങ്ങൾ വലിയ സമ്പന്നനാണല്ലോ, നിങ്ങളുടെ സമ്പത്തിന്റെ ഒരു വിഹിതം എനിക്ക് നിങ്ങൾ നൽകുമോ? ഞങ്ങളെ മകനാണല്ലോ, അതുകൊണ്ട് വാപ്പാന സമ്പത്തിലൊരു വിഹിതം എനിക്കുണ്ടല്ലോ, ആ ഓരിന്ന് തരണം എന്ന് പറഞ്ഞു തന്റെ ഉപ്പാനോട്. വാപ്പ അന്ന് മുസ്ലിമല്ല. തന്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു, മോനെ നീ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്റെ സമ്മതത്തോടെയല്ല. നീ മക്ക വിട്ട് മദീനയിലേക്ക് കടന്നു പോകുന്നത് എന്റെ സമ്മതത്തോടെയല്ല. അതുകൊണ്ട് മോനെ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു നയാ പൈസ പോലും നിനക്ക് തരാൻ എനിക്ക് സാധ്യമല്ല. മുസ്അബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് പറഞ്ഞു, ഉപ്പാ എനിക്ക് പണമല്ല വലുത്, എനിക്ക് സമ്പത്തല്ല വലുത്, എനിക്ക് ഹബീബായ തങ്ങളോടൊപ്പമുള്ള ജീവിതമാണ് വലുത്. ആ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഉപ്പാ ഞാൻ പോവുകയാണ് മദീനയിലേക്ക്, എനിക്ക് മക്കയിൽ ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്അബ് റളിയല്ലാഹു അൻഹു മക്ക വിട്ട് മദീനയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ആ സമയത്ത് മഹാനവറുകളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ ഉടുത്ത വസ്ത്രമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പ ഉടുത്ത വസ്ത്രമല്ലാതെ ഒന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാമല്ലോ മക്കയിൽ നിന്ന് മദീനയിലെത്തണമെങ്കിൽ 400-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് വളരെ ദുർഘടമായ പാതകൾ കടന്നുകൊണ്ട് ചരൽ കല്ലുകളും കനൽ പദങ്ങളും താണ്ടിയിട്ട് വേണം മക്കയിൽ നിന്ന് മദീനത്തെത്താൻ. അതും ദിവസങ്ങളോളമാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സിയാറത്തിന് കടന്നു പോകുന്നത് പോലെ എയർ കണ്ടീഷൻഡ് ബസ്സുകളിലോ മെട്രോ ട്രെയിനുകളിലോ അല്ല, കാൽനടയായി മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിലൂടെ ആ നട്ടുച്ച വെയിലിൽ വെന്തുരുകിയിട്ടാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കടന്നു പോകുന്നത്.
അങ്ങനെ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഒരുപാട് ദൂരം സഞ്ചരിച്ച് മദീനയിലെത്തിയപ്പോ ആ സമയമായപ്പോഴേക്ക് മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രമാകെ കീറിപ്പറിഞ്ഞ് ശരീരത്തിന്റെ പല ഭാഗങ്ങളും വെളിവാകാൻ തുടങ്ങിയിട്ടുണ്ട്. മക്കയിലെ പട്ടു കച്ചവടക്കാരന്റെ മകനായി ജീവിതത്തിൽ പട്ടു വസ്ത്രമല്ലാത്ത മറ്റൊരു വസ്ത്രവും ധരിച്ചിട്ടില്ലാത്ത മുസ്അബ് റളിയല്ലാഹു അൻഹു വഴിയിൽ കണ്ട ഒരാട്ടിടയനെ കണ്ടുകൊണ്ട് ഒരാടിന്റെ തോൽ വാങ്ങുകയാണ്. അങ്ങനെ ആ ആടിന്റെ തോലെടുത്തുകൊണ്ടാണ് മദീനയിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻസറഹൂ അയ്യന്ദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഫല്യന്ദുറ ഇലാ ഹാദാ, ഇതാ ആ കടന്നു വരുന്ന മുസ്അബിനെ നിങ്ങൾ നോക്കൂ. മക്കയിൽ പട്ടുവസ്ത്രം മാത്രം ധരിച്ചിരുന്ന മുസ്അബ് ആട്ടിൻ തോൽ അണിഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. പരിശുദ്ധ ഇസ്ലാം ആ ശരീരത്തിൽ വരുത്തിയ മാറ്റം എത്രയാണ്! രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്ക് പ്രിയപ്പെട്ടവരെ ഉഹുദ് യുദ്ധം നടക്കുകയാണ്. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്. യുവത്വത്തിന്റെ ചോരത്തിളപ്പിൽ ജീവിച്ച ആ മഹാനായ ചെറുപ്പക്കാരനായ സ്വഹാബി വരൻ കൊല്ലപ്പെട്ടപ്പോൾ അവിടുത്തെ ശരീരം കഫൻ ചെയ്യാൻ ഒരു വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ആ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലൂടെ വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നവരായിരുന്നു മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. വിളക്കിൽ നിന്ന് കത്തിച്ചെടുത്ത പന്തമായിരുന്നു അത്, വിളക്കിൽ നിന്ന് കത്തിച്ചെടുത്ത പന്തമായിരുന്നു അത്. സഅദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി നേരെ തന്റെ ഗോത്രമായിരുന്ന ബനു അബ്ദുൽ അഷ്ഹലിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഗോത്രക്കാരെ, ഇന്നു മുതൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മുസ്ലിം ആവാതിരിക്കുകയാണെങ്കിൽ അവന് എന്നോടുള്ള സംസാരം ഹറാമാണ്, അവന് ഞാനുമായി ഒരു ബന്ധവുമില്ല. അത് കേട്ടപ്പോ ആ ഗോത്രത്തിലുള്ളവരെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് കാണാം. അത്രയും വലിയ ജനസമ്മതി ഉണ്ടായിരുന്ന മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബദർ യുദ്ധത്തിന്റെ ചാലക ശക്തിയായിരുന്നു മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക സൈന്യത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നെന്ന് നമുക്ക് പറയാൻ സാധ്യമായിരുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് ശത്രുക്കൾ ഇങ്ങനെ സർവായുധ വിഭൂഷിതരായി കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ സഹായവും അവന്റെ വിജയവും നബിതങ്ങൾക്ക് നേരത്തെ അള്ളാഹു സന്തോഷ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം അപ്രതീക്ഷിതമായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൂടെയുള്ള സ്വഹാബിമാർ തന്റെ കൂടെ നിൽക്കുമോ എന്നറിയാൻ വേണ്ടി അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ്. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളുടെ പിന്തുണ അറിയിച്ചു. പക്ഷേ ശത്രു സൈന്യം വലുതാണെന്നുള്ള ആശങ്ക അവർ നബിതങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചു. പക്ഷേ അൻസാരികളുടെ നേതാവായ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിപ്രായം ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നബിയേ, അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങെങ്ങാനും ആർത്തലച്ചു വരുന്ന ഒരു സമുദ്രത്തിന്റെ കരയിൽ ചെന്നുകൊണ്ട് ആ സമുദ്രത്തിലേക്ക് ഞങ്ങളോട് എടുത്തു ചാടാൻ പറഞ്ഞാൽ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ ഞങ്ങൾ എടുത്തു ചാടും നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാ, നിങ്ങൾ ഉദ്ദേശിച്ചവരോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം, നിങ്ങൾ ഉദ്ദേശിച്ചവരോട് നിങ്ങൾക്ക് സന്ധി ചെയ്യാം, നിങ്ങൾ ഉദ്ദേശിച്ചിടത്തേക്ക് നിങ്ങൾക്ക് സൈന്യത്തെ നയിക്കാം, നിങ്ങൾ ഉദ്ദേശിച്ച അത്ര ഞങ്ങളുടെ സമ്പത്തിൽ നിന്നെടുക്കാം, ഏതു സമയത്തും ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ട് നബിയേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബനു ഇസ്രായീൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയില്ല നബിയേ. ഞങ്ങൾ പറയുക, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നബിയേ അങ്ങും അങ്ങയുടെ റബ്ബായ അല്ലാഹുവും യുദ്ധം ചെയ്യുക. ഇന്നാ മഅകുമാ ഖാതിലൂൻ, ഏത് അസന്നിഗ്ധ ഘട്ടത്തിലും അങ്ങയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് പരിശുദ്ധമായ ദീനിന് വേണ്ടി ജീവൻ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് നബിയേ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന് പരിപൂർണമായ സമാധാനം വന്നത്.
അങ്ങനെ ബദർ യുദ്ധത്തിന്റെ ഗതി തന്നെ തിരിച്ചുവിട്ടത് സഅദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തുടങ്ങാൻ കുറച്ച് വൈകിയത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് ഒന്നും നമുക്ക് എത്താൻ കഴിഞ്ഞില്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഖന്ദഖ് യുദ്ധവേളയിലാണ് ലോകത്തോട് വിട പറയുന്നത്. മഹാനവരുടെ കയ്യിൽ ഒരു അമ്പേറ്റപ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ മൂന്ന് കാര്യങ്ങളാണ് സഅദ് റളിയല്ലാഹു പറഞ്ഞത്. അള്ളാഹുവേ, അള്ളാഹുവേ, ഇനിയെങ്ങാനും ഖുറൈശികളോടൊരു യുദ്ധമുണ്ടെങ്കിൽ ആ യുദ്ധത്തിന് എന്നെ നീ ബാക്കി വെക്കണേ അല്ലാ. ആ യുദ്ധം കൂടെ കഴിയാതെ എന്നെ നീ മരിപ്പിക്കരുതേ റബ്ബേ. അതല്ല, ഇതാണ് ഖുറൈശികളുമായിട്ടുള്ള അവസാനത്തെ യുദ്ധമെങ്കിൽ ഈ യുദ്ധത്തിൽ തന്നെ എന്നെ നീ മരിപ്പിക്കണേ റബ്ബേ. കാരണം ഖുറൈശികളെക്കാൾ എനിക്ക് ദേഷ്യവും ശത്രുതയുമുള്ള മറ്റൊരു വർഗവും ലോകത്തില്ല. അവരല്ലാഹുവിന്റെ ഹബീബിനെ കളവാക്കിയവരാണ്, നബിതങ്ങളെ പ്രയാസപ്പെടുത്തിയവരാണ്, ജന്മനാട്ടിൽ നിന്ന് നബിതങ്ങളെ പുറത്താക്കിയവരാണ്. അതുകൊണ്ട് ഇതാണ് ഖുറൈശികളുമായിട്ടുള്ള അവസാനത്തെ യുദ്ധമെങ്കിൽ ഈ യുദ്ധത്തിൽ തന്നെ എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. സഅദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തതുപോലെ തന്നെ സംഭവിച്ചു എന്നാണ്. ആ യുദ്ധത്തിൽ മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞു. അതിനുശേഷം ഖുറൈശികളുമായി നേരിട്ടൊരു യുദ്ധം, ഖന്ദഖ് യുദ്ധത്തിന് ശേഷം ഖുറൈശികളുമായി നേരിട്ടൊരു യുദ്ധം മുസ്ലിമീങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല. വലിയ മഹാൻ. ഇൻഷാല്ലാ നമുക്ക് മറ്റെപ്പോഴെങ്കിലും സമയം ലഭിക്കുകയാണെങ്കിൽ ആ ചരിത്രത്തിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇത്രയും പറഞ്ഞത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഈ വലിയ മഹാന്മാരുടെ ജീവിതം നമ്മൾ കാണുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവാനാണ്. കാരണം ഒരാൾ സ്വന്തം ശരീരത്തിന്റെ തക്സീർ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. ഞാൻ ഒന്നിനുമില്ല എന്നുള്ള തിരിച്ചറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധമായ ദീന് പഠിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനും മഹാന്മാരുടെ പാദങ്ങൾ അവരുടെ വഴിയിലൂടെ മുന്നോട്ട് പോയി അവരുടെ പൊരുത്തം നേടി സ്വർഗത്തിൽ കടക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പരിശുദ്ധമായ മജ്‌ലിസിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവിടുത്തെ ദുആ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ഇതുപോലെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ നബി റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്ത് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്, ഭക്ഷണത്തിലേക്ക് ഒരു അനുഭാവി 50 kg അരി തന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്ന് ഉറക്കാമീൻ പറയാം, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അത് അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ രോഗം മാറാൻ വേണ്ടിയാണ്. അള്ളാഹു എന്ത് രോഗമാണെങ്കിലും പെട്ടെന്നത് സുഖമാക്കി കൊടുക്കട്ടെ. റാഹത്തായി എന്ന സന്തോഷ വാർത്ത കേൾക്കാൻ അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ഭക്ഷണത്തിലേക്ക് മറ്റൊരു അനുഭാവി 50,000 രൂപ തന്നിട്ടുണ്ട്. 50,000 അല്ല, 5,000 രൂപ. അള്ളാഹു 5,000 രൂപ സ്വീകരിക്കുമാറാകട്ടെ. പടച്ചറബ് അർഹമായ പ്രതിഫൽ അള്ളാഹു കൊടുക്കട്ടെ. മരിച്ചുപോയ നൗഫൽ എന്ന് പറയുന്ന 20 വയസ്സുകാരന് വേണ്ടി, കക്കാടുള്ള ആ ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകട്ടെ. ഖബറിടം സ്വർഗീയ ടോപ്പാക്കി അലങ്കരിച്ചു കൊടുക്കട്ടെ. ഇന്ന് നമ്മൾക്ക് ഭക്ഷണം തന്നിരിക്കുന്ന, ഭക്ഷണം ഉണ്ടാക്കി തന്നിരിക്കുന്നത് തിരൂരിലുള്ള 2 ചെറുപ്പക്കാരാണ്. അയാ പൈസ കൂലി വാങ്ങാതെ നിങ്ങൾ ദ്വാരന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണം ഉണ്ടാക്കി തന്നതാണ്. അള്ളാഹു ആ ചെറുപ്പക്കാർക്ക് ആഫിയറ്റ് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. അവിടെ എല്ലാ കാര്യങ്ങളിലും പടച്ചറപ്പ് പറക്കറ്റ് നൽകട്ടെ. മകൻ്റെയും മകളുടെയും കല്യാണം ശരിയാകാൻ, പറമ്പിൻ്റെ കച്ചവടം നടക്കാൻ, ഇങ്ങനെ മജ്ലിസിലേക്ക് പ്രത്യേകിച്ച് വല്ലാത്ത വിഷമത്തിലാണ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞൊരു സഹോദരി, അള്ളാഹു ആ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. മറ്റൊന്ന്, 1 വയസ്സുള്ള കുട്ടി
കിഡ്നി രോഗിയാണ്, പ്രത്യേക ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ, അള്ളാഹും ആ കുട്ടിയുടെ രോഗം പെട്ടെന്ന് മാറ്റിക്കൊടുക്കട്ടെ. മറ്റൊന്ന്, നമ്മളോട് വന്ധമുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ ഭാര്യ 7 മാസം ഗർഭിണിയാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെറിയ പ്രയാസത്തോടുകൂടെ കിടക്കുകയാണ്. അള്ളാഹു ആ പ്രയാസം എന്താണെങ്കിലും പടച്ചോ മാറ്റിക്കൊടുക്കട്ടെ. റാഹത്തോടുകൂടെ പ്രസവിക്കാനുള്ള തൗഫീഖ് പടച്ചറബ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, MES ഹോസ്പിറ്റലിൽ പാണ്ടിക്കാട് അടുത്തുള്ള ഒരു സഹോദരി കിടക്കുന്നുണ്ട്. ഇന്ന് വരെ എന്താണ് രോഗം എന്നവർ കണ്ടുപിടിച്ചിട്ടില്ല. വല്ലാത്ത പ്രയാസത്തിലാണ്. അവരുടെ കുടുംബങ്ങളൊക്കെ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എന്ത് രോഗമാണെങ്കിലും അത് കണ്ടുപിടിക്കാനും അതിന് തക്കതായ ചികിത്സ കൊടുക്കാനുള്ള തൗഫീഖ് പടച്ചറബ് അവർക്ക് നൽകട്ടെ. പെട്ടെന്ന് ആ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. മറ്റൊരാൾ ഒരു 2-3 സലാത്തുകൾക്ക് മുമ്പ് നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ആത്മാർത്ഥമായി നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞതാണ്. ഇവിടെ ഉണ്ടായിരുന്ന സദസ്സിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി കുട്ടികളില്ല, വല്ലാത്ത സങ്കടത്തിലായിരുന്നു. ഇന്ന് ആ മകൾ ഗർഭിണിയാണ് എന്ന സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു റാഹത്ത് നൽകുമാറാകട്ടെ, സുഖപ്രസവം പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റൊന്ന്, ഒരു സഹോദരി ഒരു സ്വർണത്തിൻ്റെ മോതിരം ഇന്ന് സംഭാവന നൽകിയിട്ടുണ്ട്. 600,000 രൂപ കിട്ടാനുണ്ട് സ്ഥല കച്ചവടത്തിൻ്റെ വകയിൽ. അത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ആ സഹോദരിയുടെ ഒരു സ്വർണത്തിൻ്റെ മോതിരം സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ ആ സഹോദരി ഉദ്ദേശിച്ച ഉദ്ദേശം എന്താണെങ്കിലും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുമാറാകട്ടെ. വേറൊരാൾ, ഒരു നാടൻ കൂവപ്പൊടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ സദസ്സിൽ അങ്ങനെ ലേലം ചെയ്യുന്ന ഒരു പതിവില്ലാത്തത് കൊണ്ട് അത് ശേഖനായുടെ അടുക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കൊടുന്ന ആൾക്ക് അള്ളാഹു കൂലി നൽകട്ടെ. ആ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فاذكروني أذكركم واشكروا لي ولا تكفرون بسم الله الرحمن الرحيم لله الله سبحانه وتعالى الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إلى حضرة الروح الأمين صاحب الوحي جبريل عليه السلام الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وإلى حضرة النبي المصطفى ورسول المجتبى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ثم إلى حضرات آبائه وإخوانه من الأنبياء والمرسلين وملائكة الله المقربين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ثم إلى حضرات ساداتنا أبي بكر رضي الله عنه وعمر رضي الله عنه وعثمان رضي الله عنه وعلي رضي الله عنه وإلى حضرات الحسن رضي الله عنه والحسين رضي الله عنه والحمزة رضي الله عنه والعباس رضي الله عنه
وسجدت الباقين بالأشهد المبشرين الذين بايعوا نبينا تحت الشجرة رضي الله عنهم ثم إلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات بقية الصحابة والقرابة كلهم رضوان الله تعالى عن كل واحد منهم أجمعين الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إلى حضرات المشايخ الكاملين خصوصا منهم مشايخ الجستية رضي الله عنهم والقادرية رضي الله عنهم والرفاعية رضي الله عنهم ونقشبندية رضي الله عنهم خصوصا منهم القطب الرباني والقنديل النوراني رئيس التاركين تاج العارفين حضرة إبراهيم الأدهم رضي الله عنه قدس سره وانفعنا ببركة أنفاسه وأمداده وأسراره في الدين والدنيا والآخرة الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إلى حضرة سلطان العارفين والهيكل الصمداني صاحب الإشارات والمعاني حضرة أبي إسحاق الشامي رضي الله عنه قدس روحه وانفعنا به ببركة أنفاسه وأمداده وأسراره في الدين والدنيا والآخرة الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ثم إلى حضرة شيخ المشايخ سلطان العارفين خليفة المحققين غوث الملكوت سيدنا خواجة معين الدين الحسن الزنجري غريب النواز الجستي الجميري رضي الله عنه قدس روحه وانفعنا به ببركة أنفاسه وأمداده وأسراره في الدين والدنيا والآخرة الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أمد اللهم الجميع بالرحمة والرضوان وأسكننا وإياهم في دار جناتك النعيم والصلاة والسلام على حضرة الوجود سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا واغفر لنا وارحمنا وسامحنا يا ذا الجلال والإكرام. آمين برحمتك يا أرحم الراحمين. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وعلى آله وصحابه وأهل بيته وبارك وسلم.
اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. صلوات الكريم شهرا وحول ألف ألف على الرسول المعلى. صلوات الكريم شهرا وحول ألف ألف على الرسول المعلى. صلوات الكريم شهرا وحول ألف ألف على الرسول المعلى. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. صلوات الكريم شهرا وحول ألف ألف على الرسول المعلى. صلوات الكريم شهرا وحول ألف ألف على الرسول المعلى. صلوات الكريم شهرا وحول
ألف ألف على الرسول المعلى. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا مولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم.
اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم.
اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. صلوات الكريم شهرا وحولا ألف ألف على الرسول المولى. صلوات الكريم شهرا وحولا ألف ألف على الرسول المولى. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى.
സലവാത്തുൽ കരീമി ശഹ്റം വഹൗല അൽഫ അൽഫിൻ അലർ റസൂലിൽ മുഅല്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മൗലാനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വഹബീബിക വറസൂലിക നബിയിൽ ഉമ്മി വആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി വബാരിക വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദിൻ عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. صلوات الكريم شهرا وحول ألف ألف على الرسول المعلى. صلوات الكريم شهرا وحول ألف ألف على الرسول المعلى. صلوات الكريم شهرا وحول ألف ألف على الرسول المعلى. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحبه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد
عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد. عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد. عبدك نبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. صلوات الكريم شهرا وحولا ألف ألف على الرسول المولى. صلوات الكريم شهرا وحولا ألف ألف على الرسول المولى. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك نبيك وحبيبك رسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك رسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. صلوات الكريم شهرا وحولا ألف ألف على الرسول المعلى. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك نبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم.
اللهم صل على سيدنا ومولانا محمد عبدك نبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك نبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك نبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك نبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. صلوات الكريم شهرا وحول ألف ألف على الرسول المعلى. صلوات الكريم شهرا وحول ألف ألف على الرسول المولى. صلوات الكريم شهرا وغولا ألف ألف على الرسول المولى. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك نبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك نبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك نبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك نبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وأصحابه وأهل بيته وبارك وسلم. صلوات الكريم شهرا وحولا
ألف ألف على الرسول المعلى صلوات الكريم شهرا وهولا ألف ألف على الرسول المعلى صلوات الكريم شهرا وهولا ألف ألف على الرسول المعلى اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم اللهم صل على سيدنا ومولانا محمد عبدك ونبيك وحبيبك ورسولك النبي الأمي وآله وصحابه وأهل بيته وبارك وسلم صلوات الكريم شهرا وغولا ألف ألف على الرسول المعلى صلوات الكريم شهرا وغولا ألف ألف على الرسول المعلى صلوات الكريم شهرا وغولا ألف ألف على الرسول المعلى ഇനി ഇൻഷാല്ലാഹ് മഹാന്മാരായ ഔലിയാക്കളുടെ പേരുകളാണ് നമ്മുടെ സിൽസിലയാണ് ചെല്ലാൻ പോകുന്നത്. മഹാനായ ശൈഖുന മുതൽ ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ വരെയുള്ള ഒരു പരമ്പരയാണ്. അള്ളാഹു അവരുടെ മഹത്വം കൊണ്ട് പടച്ച റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാ ആളുകളും ആത്മാർത്ഥമായി നിങ്ങളുടെ മുന്നിലേക്ക് സംഘാടകർ ബക്കറ്റുമായി വരുമ്പോൾ റാഹറ്റോടുകൂടെ നമ്മുടെ ഹലാലായ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഹലാലായ മുറാദുകളൊക്കെ മനസ്സിൽ കരുതി നല്ല റാഹറ്റോടുകൂടെ ഇട്ടുകൊടുക്കുക. അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. കാരണം നമുക്കറിയാം എല്ലാ ഒരു സദസ് പോലല്ല പെടുത്തത്. ഒരു ദിവസം എത്ര കിട്ടിയോ ആ വരുമാനവും അതെന്തിനു വേണ്ടി ചെലവാക്കി എന്നുള്ളതും വളരെ സ്പഷ്ടമായിട്ട് കിടക്കുന്നതാണ്. പടച്ച റബ്ബ് എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലാക്കി തരട്ടെ. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടുകൊടുക്കുക. ഒരു ഒരു പിരിവായിട്ട് കാണാതെ. ഇതൊരു സദസ്സ് നമുക്കറിയാം സാധാരണ ഒരു സലാത്തിൻ്റെ മജ്ലിസ് അല്ല. എല്ലാ ആളുകളും ആ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് വന്നത്. ഇവിടെ വന്ന് നോക്കിയാൽ അധികവും മനസ്സിൻ്റെ ഉള്ള് രസകരമായിട്ട് ആ ലദ്ദത്തിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്ത് ഹൃദയത്തിൽ പതിച്ചുകൊണ്ട് ചൊല്ലുന്ന ആളുകളാണ് അധിക ആളുകൾ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സാധാരണ ഒരു സദസ് പോലല്ല, നന്നാവണം, ആത്മശുദ്ധി കിട്ടണം എന്ന അടിയുറച്ച വിശ്വാസത്തോടുകൂടെ വരുന്നവർ. മാത്രമല്ല, നമ്മൾക്കറിയാം കഴിഞ്ഞ സ്വലാത്തിലാണ് ഒരു ഹൈന്ദവ സഹോദരി ഇതിലേക്ക് നമ്മളോട് പറഞ്ഞത് സന്തോഷത്തോടുകൂടെ, ക്യാൻസർ ഇല്ലാന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇന്ന് ഈ സദസ്സിലിരിക്കുന്നുണ്ട്, തൊട്ടടുത്തിൽ തന്നെ മുന്നിൽ തന്നെ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഗർഭല്ലാതായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. ഗർഭിണിയാകണം എന്ന് കരുതി വളരെ ദുഃഖത്തോടുകൂടെ വന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം പറയുന്നത് എൻ്റെ മകള് ഗർഭിണിയാണ് ഉസ്താദെ, അത് പറയണം എന്നാണ്. അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. ആ രീതിയിൽ ഒട്ടനേകം എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്, വയറുവേദന കൊണ്ട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടോടുകൂടെ ഹോസ്പിറ്റലിൽ പോകണം എന്ന് ഉറപ്പിച്ചിരുന്ന ആളോട് ഷെയ്ഖുന പറഞ്ഞു, ഇവിടെ സ്വലാത്തിലിരുന്നോളി, അതാണ് മാറിക്കോളൂ, എന്റെ വേദനയാണെങ്കിലും അത് മാറിക്കൂടുന്നു. ഇന്ന് അദ്ദേഹം ഈ സദസ്സിലുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇതൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫലം ദിക്റിലൂടെ സ്വലാത്തിലൂടെ അത്രയും മഹത്വമുള്ള ഒരു വേദിയാണ്. മാത്രമല്ല, ഒട്ടനേക സങ്കടങ്ങളും ദുഃഖങ്ങളുമായി കടന്നു വന്നവർ, ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ പ്രയാസം, കുടുംബത്തിലെ പ്രശ്നം, ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ, ഇങ്ങനൊക്കെ ഒരുപാട് കുടുംബത്തിൽ തന്നെ നീറുന്ന പ്രശ്നങ്ങളുള്ളവർ ഈ സദസ്സിലുണ്ട്. ഇവരൊക്കെ ആത്മാർത്ഥമായി ഔലിയാക്കളെ പേരുച്ചരിച്ച് നമ്മൾ ചൊല്ലിയ സ്വലാറ്റ് മുന്നിൽ വെച്ച് നമ്മൾ കൊടുക്കുന്ന സ്വതക്ക മുൻനിർത്തി നമ്മൾ റബ്ബിനോട് തേടുമ്പോൾ പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കും. നീട്ടിപ്പരത്തി പറയുകയല്ല, ആത്മാർത്ഥമായി എല്ലാ ആളുകളും, കഴിയുന്ന ആളുകളൊക്കെ, എല്ലാ ആളുകളും ഇത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ദൂരത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് തിരുപ്പൂരിൽ നിന്ന് ഒക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കറിയുന്നതാണ് തിരുവനന്തപുരം, കാസർഗോഡ്, മംഗലാപുരം, ഇങ്ങനെ തുടങ്ങി പല നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്ന്. ഇപ്പം എൻ്റെ മഹലിൽ നിന്ന് ഒരു ബസ്, ഞാൻ ഇങ്ങനെ ബസ്സുണ്ടാകും, ബസ് സൗകര്യം ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴേക്ക് ആ ബസ്സിന് ഫുള്ളാണ് ആളുകൾ. ഇൻഷാല്ലാ ചിലപ്പോൾ അടുത്ത മാസം സ്വലാത്താകുമ്പോൾ രണ്ട് ബസ് ഏൽപ്പിക്കേണ്ടി വരും. ആ രീതിയിൽ അപ്പോൾ ആളുകൾക്ക് പരാതിയാണ് എന്ത്, ഞങ്ങളറിഞ്ഞില്ല. ഈ രീതിയാണ് ഒഴുകി വരുന്നത് എല്ലാ നാടുകളും. കരുവാരക്കുണ്ടിലേക്ക് ബസ്സാണ്. ആ രീതിയിൽ ഒരുപാട് ഒരുപാട് ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും, ഉമ്മമാരും ഉപ്പമാരും, ഒരുപാട് രോഗികളും, ഒരുപാട് സന്തോഷമുള്ളവർ, ദുഃഖമുള്ളവർ എല്ലാവരും കൂടി കൂടിയിട്ട് നമ്മൾ തേടുകയാണ്. വടച്ചോ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ സംഘാടകർക്ക് കൊടുക്കരുത്, സംഘാടകർക്ക് കൊടുക്കരുത്, ഒരിക്കലും ഭാരമായി കൊടുക്കരുത്. നല്ല ഉദ്ദേശം ഒരുപാട് ആളുകളുണ്ട്. 100 ജാക്കാരി കഴിഞ്ഞ മാസമാണ് സംഭാവന ചെയ്ത ഓരോരുത്തർ. ആ രീതിയിൽ കഴിയുന്നത് സ്വകാര്യമായിട്ടാലും വേണ്ടില്ല, പരസ്യമായിട്ടും വേണ്ടില്ല, പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ ഏൽക്കാൻ കഴിയണം. ഒരു നിയ്യത്ത് മനസ്സിൻ്റെ ഉള്ളിലുണ്ടോ അത് നടന്നിരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾക്ക് എന്താണോ ഉദ്ദേശം പടച്ചോനെ, അത് നടന്നാൽ ഞാൻ കൊടുക്കാൻ വെക്കാൻ. എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ, ആ പ്രയാസം ഉണ്ടെങ്കിൽ, പടച്ചോനെ ഇത് നടന്നാൽ ഇൻഷാ അല്ലാ ഈ സദസ്സിൽ വെച്ച നിയ്യത്ത് ചോദി, ആ സംഗതി നടക്കും. നടക്കുന്നതാണ് കാണുന്നത്. അതിൽ അടിയുറച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ നടക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും ദൂരത്തു നിന്ന് വരുന്ന ഒരുപാട് ഉമ്മമാർ, അവർക്കൊക്കെ വലിയൊരു സഹായമാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം. സ്വലാത്തും ചൊല്ല, ദൂരത്തു നിന്ന് വരുമ്പോൾ പിന്നെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. യാത്രക്കാരും എല്ലാ ആളുകളും വളരെ റാഹറ്റോടുകൂടെ ഇവിടുത്തെ ബറക്കത്തിൻ്റെ ഭക്ഷണവും വാങ്ങി പോവുക. അത് കൊടുക്കുന്ന ഓരോ വറ്റിനും, ഓരോ വറ്റിനും പ്രതിഫലം നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊടുക്കുന്ന വ്യക്തി പിന്നൊരിക്കലും പോയി മറ്റുള്ളവൻ്റെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇന്ന് ഒരു കൂട്ടുകാരെ കടിഞ്ഞ ഏതോ ഒരു വേദിയിൽ ചോദിച്ച 10,000 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, ഇന്ന് ഇത് 5,000 രൂപ പിടിച്ചോളി ഉസ്താദെ, ഇനി ശമ്പളം കിട്ടുമ്പോൾ ബാക്കിയും കൂടി കൊണ്ടുവന്നരാറ് ഇന്നിൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഇല്ലാത്ത സമയത്ത് തന്നെ ഓഫർ ചെയ്തതാ. അള്ളാഹു ഇങ്ങനെ കൊടുക്കും, അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ആ രീതിയിൽ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ഇൻഷാല്ലാ ഒരാൾ എണീറ്റെന്ന് പറയൽ വലിയ വാരാ. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ കരുത്, പടച്ചോനെ ഇൻഷാല്ലാ ഞാൻ കൊടുക്കും. ഇന്നതാ ഒരു സഹോദരി 600,000 രൂപ കിട്ടാനുള്ളതിലേക്ക് കയ്യിലെ മൂതരം ഇങ്ങോട്ട് സംഭാവന ചെയ്തിരിക്കുകയാണ്. ബാക്കി കിട്ടണം എന്ന നിയത്തോടു അള്ളാഹു അത് നൽകുമാറാകട്ടെ. കിട്ടി എന്ന സന്തോഷ വാർത്ത കേൾക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാ ആളുകളും ആത്മാർത്ഥമായിട്ട് റാഹറ്റോടുകൂടെ കൊടുക്കുന്നത് മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കും. എല്ലാ സദസ്സിനും കൊടുക്കും പോലെ അവിടെ പൈസൻ്റെ പിരിവാണ്, ആ ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ട് അതിങ്ങനെ നിർബന്ധിച്ച് പറയണം. അങ്ങനത്തെ ഒരു വേദിയല്ല ഇത്. പക്ഷേ ഇവർക്ക് നമ്മളൊരു ബാധിച്ച ബാധ്യതയാകരുത്. ഇത്രയും വലിയ ഒരു സദസ്സ്, ആലിമീങ്ങൾ,
ഒരുപാട് സയ്യിദന്മാർ ഈ വേദിയിലിരിക്കുന്നവരെക്കാൾ പ്രഗത്ഭന്മാർ മുന്നിലിരിക്കുന്നുണ്ട്. വളരെ തക്വയുള്ളവർ, അല്ലാഹനെ പേടിയുള്ളവർ, തഹജ്ജുദ് നമസ്കരിക്കുന്നവർ, ഇതൊക്കെ നമുക്കറിയാം. നമ്മളൊന്നും ഒന്നല്ല, ആ സദസ്സിലിരിക്കുന്നവരാണ് വലിയ വലിയ മഹാന്മാർ. നമ്മൾക്ക് അറിയുന്നത് അതൊരു വേദി, ആ അത്തരത്തിലൊരു വേദി ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങളുടെ വലിയ വലിയ മഹാന്മാരുടെ അറവാഹകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സ് നമ്മൾക്ക് സംഘടിപ്പിച്ച് തന്നത് തന്നെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. നമ്മൾ നാളെ മരിക്കുമ്പോൾ, നാളെ നമ്മുടെ റൂഹ് പിടിക്കുമ്പോൾ ആ റൂഹിനൊരു പ്രകാശം കിട്ടുക. പടച്ചോ നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. നമ്മുടെ ഏക ലക്ഷ്യം അതാണ്. പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ഉയർന്നു പോകുന്ന ഈ ആത്മാവ് അത് പരിശുദ്ധമായിരിക്കണം. പടച്ചോനെ സന്തോഷത്തോടുകൂടിയ ആ വിളിയാളം കേക്കലാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയാ നമ്മൾ വന്നത്. ആഖിറമാണ്, ഈ ദുനിയാവിനേക്കാൾ മെച്ചമുള്ള ഒരു സ്ഥലം ആഖിറമുണ്ട്. അവിടുത്തെ വിജയമാണ് ലക്ഷ്യം. ആ ലക്ഷ്യമാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായി എല്ലാ സ്ഥലത്തു നിന്ന് വന്ന ആളുകളും ഒരുമിച്ച് പടച്ച റബ്ബിനോട് തേടിയാൽ ഉറപ്പായിട്ട് കിട്ടും, അല്ലാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായി ഒരു നട്ടവും ഇവർക്ക് വരാത്ത രീതിയിലായിരിക്കണം എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത്. അല്ലാഹു റാഹത്തിൽ സന്തോഷത്തിലാക്കി തരട്ടെ. യാ റബ്ബി സല്ലി വസല്ലിമൻ അലൻ നബി വൽ ആലി വസ്വഹബി വസിദുഹും മർതബ സിവാഹു ഹൽ ഫിൽ വുജൂദി ഹഖീഖതൻ ഇല്ലാഹു യാ സീദി യാ മുർശിദി വ മുഅസ്സിസി യാ മുസ്തഫ യാ മുത്തബ യാ നാസിരി സല്ലാ വസല്ലമ ദായിമൻ അലൈഹി وعلى جميع الانبياء الوافرين امير المؤمنين علي المرتضى ملهر عجائب باب علم النادري الشيخ خاجان حسن بصري رضي الإله عليه حسن الخاطر الشيخ خاجة عبد الواحد زيد أبو الفضل كنز العلم أهل مفاخر يا ربي صل وسلم على النبي والآل والصحب وزدهم مرتبا الشيخ فضيل بن عيال ماهري أبو الفيل خاجة علي المقداري سلطان تاريكين إبراهيم ابن عدحم البلخي ولي الباري خاجة حذيفة مرعشي الأفهم سديد الدين صاحب الوقار صاحب أبو هبيرة البصري امين الدين شيخنا المشهور منشار دينوري خاجة سيدي حسن الكمال علي الأبرار أبو إسحاق الشامي الجشتي الهيكل الصمداني الشكوري الشيخ عبدال جستي برهاني وله وقار صحبة الأبرار يا ربي صل وسلم على النبي والآل والصحب وزدهم مرتبا أبو محمد ناصر الدين تشتي مرلي للمولى بشوق وافري الشيخ خاجة ناصر الدين تشتي بحر الحقائق نور بدر بادر الشيخ قطب الدين مولى الشيستي شيستي شريف زندني الفاتري حبيب رحمن صاحب الشيستي
ഉസ്മാൻ ഹാറൂൻ റംസ ഇൽമിൻ കാബിരി അശ്ശൈഖ് നൂറുൽ ആലമീന സയ്യിദി മുഈനുദ്ദീനിൽ ചിസ്തിയിൽ അജ്മീരി അശ്ശൈഖ് ഖുത്ബുദ്ദീനി ബഖ്തിയാരിൽ കാകീൽ ചിസ്തി ഫഖ്റു ഫഖ്റിൽ ഫാഖിരി അൽഇശ്ഖുലിൽ മൗല ഹരീഖു മഹബ്ബതി ഫരീദുദ്ദീനിൽ ചിസ്തി അഹ്ലു മഫാഖിരി മഖ്ദൂം അലാഇദ്ദീനി ചിസ്തി സാബിരി അയാസി ഹിന്ദി സാഹിബിൽ കലീരി അശ്ശൈഖ് ശംസുദ്ദീനി ശംസുൽ ആർലി പാനിപതി തുർക്ക് ചിസ്തി സാബിരി മുഹമ്മദ് ജലാലുദ്ദീൻ കബീറുൽ ഔലിയാ സ്വാബിരി ചിസ്തി സാഹിബിൽ കരാമത്തി മാഹിരി അശ്ശൈഖു കുതുബുൽ ആലം ഖാജാ അബ്ദുൽ ഖുദ്ദൂസിൽ കങ്കോഹി ചിസ്തി സാബിരി ഖാജാ ജലാലുദ്ദീൻ ചിസ്തി സാബിരി നൂറുൽ ഹഖായിഖി സാഹിബു ദാനീശ്വരി ഹദ്റത്ത് നിളാമുദ്ദീൻ ചിസ്തി സാബിരി ബൽഖിയിനിൽ മശ്ഹൂരി ഇന്ദൽ ഹാളിരി അബൂ സഈദ് കങ്കോഹി ചിസ്തി സാബിരി അല്ലിൽഹബാദി ഷാഹ് ചിസ്തി സാബിരി ഖാജാ മുഹമ്മദുനിൽ അലിയിൽ മാഹിരി ശൈഖുൽ മശായിഖ് നൂറു ചിസ്തി സാബിരി ശൈഖ് മുഹമ്മദ് ഹമീദുൽ മക്കി കൻസുൽ മഅരിഫി നൂറു ചിസ്തി സാബിരി ശൈഖു അദുദ്ദീൻ ചിസ്തി സാബിരി വശൈഖു അബ്ദുൽ ഹാദി ചിസ്തി സാബിരി ശൈഖ് അബ്ദുൽ ബാരി ചിസ്തി സാബിരി അബ്ദുറഹീമി ഷഹീദു ചിസ്തി സാബിരി അശ്ശൈഖു നൂറു മുഹമ്മദുൽ മുത്തഫാലിലി ജഹിൻ ജഹാനൂരി ചിസ്തി സാബിരി ബർകത്ത് അലി ഷാഹിൽ മുഅല്ലമി സയ്യിദി ശൈഖുൽ മശായിഖി നൂറു ചിസ്തി സാബിരി മസ്തു അലസ്തു കരീമു ചിസ്തി സാബിരി ഖാജാവരീബു ഷാഹ് ചിസ്തി സാബിരി മുഹമ്മദ് ജഹാംഗീറു കമ്പൽ പൂശി നൂറുൽ മശായിഖ് ഷാഹ് ചിസ്തി സാബിരി അശ്ശൈഖു റഹ്മാൻ ഷാഹ് ചിസ്തി സാബിരി മുഹമ്മദ് ഇഖ്ബാൽ ഷാഹ് ചിസ്തി സാബിരി ശൈഖുൽ മശായിഖ് നൂറു ബദരിം ബാദരി ഹലറത്ത് മുഹമ്മദ് ദാദ ജിസ്തി സ്വാബിരി വർസുക് ലനാ യാ റബ്ബനാ ബിഹുഖൂഖിഹിം ശൗകൻ ഇലല്ലാഹി കനഫ്സിൻ ദായിരി വർസുക് ലനാ യാ റബ്ബനാ ബിഹുഖൂഖിഹിം ശൗകൻ ഇലല്ലാഹി കനഫ്സിൻ ദായിരി വർസുക് ലനാ യാ റബ്ബനാ ബിഹുഖൂഖിഹിം ശൗകൻ ഇലല്ലാഹി കനഫ്സിൻ ദായിരി യഗ്ഫിർ ലനാ സല്ലാതിനാ ബിഹുഖൂഖിഹിം ഹസ്വിൽ മഖാസിദന അലല്ലാ മായിരി യാ റബ്ബി ഖദ്ദിസ് റൂഹ് ശൈഖി മുർശിദി ബഷീറുദ്ദീൻ ഹദ്റത്ത് ചിസ്തി സാബിരി യാ റബ്ബി ഖദ്ദിസ് റൂഹ് ശൈഖി മുർശിദി
ബഷീറുദ്ദീൻ ഹലറത്ത് ചിസ്തി സ്വാബിരി യാ റബ്ബി ഖദ്ദിസ് റൂഹ് ശൈഖി മുർശിദി ബഷീറുദ്ദീൻ ഹലറത്ത് ചിസ്തി സ്വാബിരി വകുല്ലഹു അലി വാലിദൈഹി വസായിരി മശായിഖിഹി വമഹലി ത്വാഹിരി ഔലാദിഹി അഹ്ബാബിഹി വലിസായിരിൽ ഫുലലാഇ വസ്സുലഹാഇ അഹ്ലി മഫാഖിരി സല്ലല്ലാഹു അലന്നബി വസല്ലമ വഅല സ്വഹബതിഹിൽ കിറാമിൽ വാഫിരി യാ റബ്ബി സല്ലി വസല്ലിമൻ അലന്നബി ബി വൽ ആലി വസ്സഹബി വസിദ്ഹും മർതബ അൽ ഫാത്തിഹ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي للأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردن الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين ما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة وحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم فلا يشكرون
സുബ്ഹാന അല്ലാദി ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ വആയതുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു അന്നഹാര ഫൈദാഹും മുളിമൂൻ والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم للشمس ينبغي لها أن تدرك القمر والليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين خذهم وهم يخصمون فلا يستطيعون توصيتهم ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون سبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم
قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ദ ചെയ്യാൻ പോവുകയാണ്. അധികം നീളാതെ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. കാരണം ദൂരത്തുനിന്ന് വന്ന എല്ലാ ആളുകൾക്കും നാട്ടിലേക്കെത്താൻ പ്രയാസമുണ്ട്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നിൽക്കുന്നതൊക്കെ അറിയാം. അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. അപ്പം ഇതിങ്ങനെ ഒന്നാകെ വായിക്കാൻ നേരല്ല. ഇനി വായിച്ചാലാണെങ്കിലോ കുറേ ആളുകൾക്ക് എന്തിനപ്പതൊക്കെ പാടെ വായിക്കണമെന്ന്, വായിക്കാത്ത ആളുകൾക്കാണെങ്കിലോ എഴുതി തന്നിട്ട് കാര്യമില്ല, വായിക്കലില്ല എന്ന ഒരുപാട് പരാതികളാണ്. എന്തായിരുന്നാലും ഒരേപോലെ ഉദ്ദേശമുള്ള ഒരുപാടെണ്ണുണ്ട്. അത് ഇൻഷാല്ലാഹ് ഒന്ന് ചുരുക്കി ഞാൻ കണ്ടുപിടിച്ച എല്ലാ ആളുകളുടെ പരാതിയും വായിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളുടെയും ഉദ്ദേശങ്ങളും പടച്ചവൻക്കറിയാം, അള്ളാഹു നടത്തി കൊടുക്കട്ടെ. ഒന്ന് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ ഒരു സഹോദരി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, പേര് ഖദീജ എന്ന. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. വീട്ടുകാരിൽ നിന്നുള്ള പ്രയാസങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേക ദുആ ചെയ്യാൻ വേണ്ടി സഹോദരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു റാഹത്തിൽ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. മറ്റൊന്ന് പോലീസിൻ്റെ പിടിയിലായ ഒരു നിരപരാധിയായ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടുകൊണ്ട് റാഹത്തായി അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പ്രയാസം രഹസ്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അദ്ദേഹം സ്വലാത്തിലേക്ക് 1000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അതിൽ റാഹത്തോടുകൂടെ വിജയം കിട്ടാൻ അള്ളാഹു വിജയം നൽകട്ടെ. നെല്ലിക്കുത്ത് താമസിക്കുന്ന സഹോദരൻ, 2 വർഷമായി കിഡ്നിക്ക് പ്രശ്നമാണ്, പ്രയാസമാണ്, കിഡ്നി സംബന്ധമായ രോഗമാണ്. അത് മാറാൻ വേണ്ടി മക്കളുടെ വിവാഹം, പെങ്ങന്മാരുടെ 2 പെങ്ങന്മാരുടെ വിവാഹം ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു റാഹത്തിൽ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാ രോഗവും പടച്ചു മാറ്റി കൊടുക്കട്ടെ. ഇനി തുടങ്ങി 14 വയസ്സായ കുട്ടിക്ക് കണ്ണിറ വെച്ചിട്ടും കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വിഷയമാണ്. അള്ളാഹു പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് നീക്കം ചെയ്ത് നല്ല കാഴ്ച അള്ളാഹു കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ 170, 100, 500, 200, 300, 350 തുടങ്ങി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് ഉദ്ദേശങ്ങൾ എഴുതി, അഥവാ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി, കാലുവേദന മാറാൻ, മരിച്ച പിതാവിൻ്റെ പേരിൽ, മരിച്ച ഉമ്മാൻ്റെ പേരിൽ 14 വയസ്സായ കുട്ടിയുടെ, ഞാൻ പറഞ്ഞു, ഉദ്ദേശം പൂർത്തിയാകാൻ, മുറാദ് ഹാസിലാകാൻ, നെഞ്ഞുവേദന മാറാൻ, ദറസിൽ പഠിക്കുന്ന കുട്ടിക്കുള്ള അരിക്ക്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സഹോദരി, സഹോദരനാണോ സഹോദരിയാണോ അറിയാം, കുട്ടിക്ക് അരിക്ക് വേണ്ടി 1000 രൂപ കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ദറസിലെ കുട്ടികൾക്കായിരിക്കും. അതുങ്ങളൊരു ശ്രദ്ധയിലെടുക്കുന്നത് നല്ലത്, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. കാരണം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ്. ഇപ്പം നമുക്കൊക്കെ ദർസ് നടത്തുന്ന പരിചയമുള്ള മൂല്യമാരൊക്കെ അറിയല്ലോ, ഓരോ മഹലിന് ദർസ് നടത്തുമ്പോഴും അവർക്കുള്ള പ്രയാസം അറിയാം. ഇന്നൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചക്കാർ ദർസിൽ കുട്ടികൾക്ക് വേണ്ടി പിരിവായിരിക്കും, എല്ലായിടത്തും പെരുന്നാൾക്കുള്ള പിരിവ്. നമുക്കിവിടെ കുട്ടികൾക്ക് പെരുന്നാൾ പൈസയില്ല, ഡ്രസ്സും ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ വരരുത്. നമ്മളാണ് കൊടുക്കേണ്ടത്. അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ, അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. ആ ഒരു രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, പെട്ടെന്ന് എല്ലാവരും കൂടെ ഉള്ളിൽ കയറുന്നുള്ളൂ, പെട്ടെന്ന് അവസാനിപ്പിക്കും. ആ ഒരു രീതിയിൽ നല്ല കണ്ണോടുകൂടെ തന്നെ, കാരണം ഒരു മഹലിലെ ദറസ് നടക്കുന്നതിനേക്കാൾ അതിൻ്റെ പ്രയാസം നമുക്ക് അറിയുന്നത് കൊണ്ട് അതിനേക്കാൾ റാഹറ്റോടുകൂടെ വളരെ സുന്ദരമായിട്ട് കുട്ടികൾക്ക് കിടക്കാൻ വരെ സൗകര്യം നല്ല റാഹറ്റോടുകൂടെ ഒരുക്കി കൊടുത്ത് ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട് നമ്മുടെ ഷെയ്ഖുനായിയുടെ അടുക്കൽ കടിയാണ്. അവർക്കുള്ള എല്ലാ സഹായങ്ങളും നമ്മളാണ് ചെയ്തു കൊടുക്കേണ്ടത്. അവിടെ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ മക്കളാണ്. എല്ലാ ആളുകളും അതിലേക്ക് ആത്മാർത്ഥമായി സംഭാവന ചെയ്യണം. പടച്ചോ റാഹത്തിനും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇനി അസുഖം മാറാൻ വേണ്ടി പ്രത്യേക ദുആ ചെയ്യാൻ, ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ, തൈറോയിഡിന്റെ രോഗം മാറാൻ, ഉമ്മാന്റെ കാലുവേദന മാറാൻ, കണ്ണിന്റെ അസുഖം മാറാൻ, കാലുവേദന മാറാൻ, സ്വലാത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടാൻ, എഞ്ചിനീയറുടെ പണി പൂർത്തിയാകാൻ, മകന്റെ ഉമ്മാന്റെ രോഗം മാറാൻ, എല്ലാ ആളുകൾക്കൊണ്ടുള്ള കുടുംബത്തിനുള്ള സിഹ്ർ ബാത്തിലാകാൻ, 9 വയസ്സായ കുട്ടിക്ക് ഖുർആൻ ഓതാൻ പഠിക്കാൻ, അതുപോലെ തന്നെ അതിനേക്കാൾ വലിയൊരു പ്രയാസമുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു, 5 വയസ്സുള്ള ജസ്മീൻ
എന്ന് പറയുന്ന കുട്ടിക്ക് ക്യാൻസർ ബാധിച്ച് RCCയിലാണ്, ചികിത്സയിലാണ്. പെട്ടെന്ന് സുഖം കിട്ടുവാൻ വേണ്ടി 1001 രൂപ അള്ളാഹു പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കട്ടെ. ഈ പറഞ്ഞ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ആ 5 വയസ്സായ കുട്ടിയുടെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം അള്ളാഹു പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കട്ടെ. അത്തരത്തിലുള്ള രോഗം അള്ളാഹു നമ്മൾക്കും കുട്ടികൾക്കൊന്നും തരാതിരിക്കട്ടെ. 18 വയസ്സായ കുട്ടിയുടെ ഉറക്കത്തിൽ മൂത്രമൊഴിക്കൽ, 18 വയസ്സായിട്ട് മൂത്രമൊഴിക്കലാണ്, അതൊന്ന് മാറിക്കിട്ടാൻ, കച്ചവടത്തിൽ വറക്കെട്ടുണ്ടാകാൻ. അതുപോലെ തന്നെ കുട്ടി മൂത്രമൊഴിക്കുന്നത് 4.5 വയസ്സുള്ളതുണ്ട്, 1.5 വയസ്സുള്ളതുണ്ട്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷമങ്ങൾ എഴുതിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഒക്കെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ, ആ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ, റാഹത്തിനും സന്തോഷത്തിലായി കൊടുക്കട്ടെ. എല്ലാം വായിക്കാത്തത് കൊണ്ട് ഒരു വിഷമവും വിചാരിക്കരുത്. കാരണം മഴ പെയ്യാൻ പോവുകയാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞുകൊണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഇൻഷാല്ലാഹ് എല്ലാ ആളുകൾക്കും വേണ്ടി നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ കരുതുക. എല്ലാവരും കഴിയുന്ന ആളുകൾ എണീറ്റ് നിൽക്കുക, കഴിയാത്ത ആളുകൾ അവിടെ ഇരിക്കുക, ഒരു പ്രയാസമില്ല. കഴിയുന്ന ആളുകൾ എണീറ്റ് നിന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി പറയുക. ദുആ ചെയ്യുന്നത് നമ്മളാണ്. എല്ലാ ആളുകളും കൂടെ റബ്ബിനോട് പറയുമ്പോൾ ആലിമീങ്ങളുണ്ട്, സാദാത്യങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, പാണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, എല്ലാ ആളുകളും, സഹോദരിമാര്, ഉമ്മമാര്, പിഞ്ചു മക്കള്, എല്ലാവരും കൂടെ റബ്ബിലേക്ക് തേടുമ്പോൾ പ്രത്യേകമായ സദസ്സിൽ വെച്ച് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് റബ്ബ് സ്വീകരിക്കുമെന്നുറപ്പാ. പ്രത്യേകിച്ച് ഈ ദുൽഹിജ്ജ മാസം അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും പടച്ചോ അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത സ്വലാത്ത് September 24 അസർ നിസ്കാര ശേഷം ഒരു പ്രസിദ്ധ പണ്ഡിതൻ്റെ പഠന ക്ലാസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം മഹത്തായ ദിക്റുദ്വാ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ദിക്റും ദുആയക്കുള്ള സംബന്ധിച്ചുള്ള ഒരു ചെറിയ ഗ്രന്ഥം ഇന്നാണ് കൊടുക്കുന്നത്. അടുത്ത മാസത്തിൽ അസർ കഴിഞ്ഞ പ്രസംഗം തുടങ്ങും. അതോടൊപ്പം തന്നെ ദിക്റിന്റെ അവസാനത്തിൽ ഇൻഷാല്ലാ ദിക്റും ദുആയും അടങ്ങുന്ന നല്ല ഒരു ഗ്രന്ഥം ഇവിടെ വെച്ച് എല്ലാ ആളുകൾക്കും വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാ ആളുകളും അത് വാങ്ങണം, എന്നിട്ട് ചൊല്ലണം. അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്തിലേക്ക് നമ്മൾ വന്നത് ഒരു ഏക ലക്ഷം, ഞാനും വന്നത് സ്വലാത്തിനാണ്. അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ. ദ്വാരക്കാൻ വേണ്ടി വരുന്നതോ ഇവിടെ പരിപാടി ഒരാൾ നടത്താനോ അല്ല, എല്ലാ ആളുകൾ നമ്മളൊക്കെ ഒരുപോലെ. അതിൽ ചില ആളുകൾ എന്നത് ഏൽപ്പിക്കുകയാണ്, ഇവിടുത്തെ നിയന്ത്രണം അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളവിടെ ഏൽക്കുകയാണെന്ന് മാത്രം, അല്ലാതെ ഒന്നുമില്ലല്ലോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേജ് മേക്കണോരും വലിയവരും മറ്റൊരു താന്നോരും അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തേടിയാൽ പഠിച്ചോ തരും, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് ആ ഉറച്ച വിശ്വാസം, നമ്മുടെ ഒക്കെ റൂഹ് ഒരേ രീതിയിൽ പോകും, അസ്രായിൽ വന്ന് ഏറ്റെടുക്കും. ആ കൊണ്ടുപോകുന്ന സമയം അത് നന്നായിരിക്കണം. അവിടുന്ന് സന്തോഷത്തോടുകൂടെ നാളെ കിടക്കേണ്ട ഖബറിന്റെ ഉള്ളിൽ ആരാരുമില്ലാതെ കൊണ്ടുപോയി കിടത്തുമ്പോൾ അവിടുന്ന് സുഖമായിട്ട് രാജാവിനെ പോലെ, രാജാധികാരത്തെ പോലെ, രാജഭരണത്തെ പോലെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു അവസരം ബർസഖി ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരട്ടെ. ആ ഒരു ലക്ഷ്യമാണ്. അള്ളാഹു നമ്മൾക്കൊക്കെ അത് നന്നാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ട് വരുന്നത് അതിനു വേണ്ടിയാണ്. ഇന്ന് പോയാ പോയി, എത്രയോ ആളുകൾ ഇപ്പോൾ ഓണത്തിനിടയിൽ ഡാൻസ് കളിക്കുന്ന ആളൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അള്ളാഹു കാക്കട്ടെ, അങ്ങനത്തെ ഒരു മരണം പടച്ചോ ആർക്കും തരാതിരിക്കട്ടെ. സിനിമ പാട്ടും കേട്ട് ആടുന്നതിൻ്റെ ഇടയിലാണ് അപ്പോൾ അസ്രായിൽ അവിടെ വന്ന് കൊണ്ടുപോകണ്ടേ അദ്ദേഹത്തെ? അങ്ങനത്തെ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ഇതുപോലത്തെ വേദിയിൽ, നല്ല ഇൽമിന്റെ വേദിയിൽ, മാലാഖമാരുടെ സാമീപ്യമുള്ള റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഇറങ്ങുന്ന നല്ല ഒരു സദസ്സിൽ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു പോകാൻ പടച്ചോ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇവിടുത്തെ ജീവിതത്തിനേക്കാൾ ഭംഗിയുള്ള ഒരു സന്തോഷമുള്ള ജീവിതം ആഖിറത്തിലുണ്ട്. അതിനു വേണ്ടി അവിടെ മെച്ചപ്പെടാനാണ് ഇവിടുത്തെ ബന്ധം, ഇവിടമായുള്ള ബന്ധം അതിനാണ്. നേരത്തെ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതും അത് തന്നെയാണ്. ആ ഉലിയാക്കളെ തിരിച്ചറിഞ്ഞ് അവരോടുള്ള ആ മഹബത്തോടുകൂടെ നമ്മുടെ ഹൃദയത്തിലെ കറകൾ മായ്ച്ച് യഥാർത്ഥ ആത്മാവായി ശുദ്ധതയുള്ള മുത്തുമയിനയിലേക്ക് നമ്മളെ അള്ളാഹു എത്തിച്ചു തരട്ടെ. ദോഷികളായ തമ്മാടികളായ നമ്മളെ അള്ളാഹു നന്നാക്കി തരട്ടെ. അതിനു വേണ്ടി തേടുകയാണ്. അധികം വഴികൂല്ല. എല്ലാ ആളുകളും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم عليه اللهم صل على غيث المستغيثين وعلى آله وصحبه أجمعين اللهم أنزله المقعد المقرب عندك يوم القيامة اللهم صل على سيدنا محمد طب القلوب ودبائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العليم وسلم تسليما كثيرا كثيرا اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ارحم الراحمينായ രാജാദിരാജനായ മലിക്കുൽ ജബ്ബാറായ കരുണക്കടലായ ദയാലുവായ അല്ലാ സാധുക്കളാണ് ഞങ്ങൾ ചൊല്ലിയത് നീ സ്വീകരിക്കണം പടച്ചോനെ ഞങ്ങൾ പാടിയത് നീ സ്വീകരിക്കണം പടച്ചോനെ ഞങ്ങൾ ഓടിയത് നീ സ്വീകരിക്കണം അല്ലാ അല്ലാഹുവേ സൂറത്തു യാസീന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രാർത്ഥന നീ സ്വീകരിക്കണം പടച്ചോനെ ഞങ്ങളെ നാവുകൾക്ക് നീ ബറക്കത്ത് നൽകണം അല്ലാ ഞങ്ങളെ ഹൃദയങ്ങൾക്ക് നീ പ്രകാശം നൽകണം അല്ലാ അല്ലാഹുവേ ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കണം തമ്പുരാനെ അല്ലാഹുവേ ഇദുൽഹിജ്ജ മാസത്തിൽ എത്രയോ ആളുകൾ മക്ക എന്ന രാജ്യത്ത് വളരെ ഇഖ്ലാസോടുകൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് കൂടുന്നവരുണ്ട് ഹജ്ജിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് അല്ലോ സാധുക്കളാണ് ഞങ്ങൾക്ക് മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരുപാട് തവണ മക്കത്ത് പോകാൻ മദീനത്ത് പോകാൻ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും സിയാറത്ത് നടത്താനുള്ള ഭാഗ്യം നീ നൽകണം അല്ലോ തൗഫീഖ് തരണം തമ്പുരാനെ ഈ കൂടി നിൽക്കുന്ന ഒരു ആണിനും പെണ്ണിനും തൗഫീഖില്ലാത്തൊരവസ്ഥ നീ വരുത്തല്ലേ പടച്ചോനെ അല്ലാഹുവേ സാധുക്കളാണ് അല്ലാ പാപങ്ങളാണ് അല്ലാ പാപികളാണ് അല്ലാ ഞങ്ങളെ ഹൃദയം ഒന്ന് ശുദ്ധിയാക്കണം പടച്ചോനെ വിവരമില്ലാത്ത ജാഹിലീങ്ങളല്ലോ നാഫിയായിൽമി നീ നൽകണം റബ്ബേ മഴിഫറ്റിൻ്റെ നൂറാനിയറ്റ് നീ നൽകണം അല്ലോ മഴിഫറ്റിൻ്റെ നൂറാനിയറ്റിനാ ഞങ്ങളെ ഹൃദയങ്ങളെ പ്രകാശപൂരിതമാക്കണം അല്ലോ ഞങ്ങളെ ഹൃദയങ്ങളിൽ കിബിർ നൽകല്ലേ അല്ലാ ഹസദ് നൽകല്ലേ അല്ലാ റിയാ നൽകല്ലേ അല്ലാ ഉജ്ബ് നൽകല്ലേ അല്ലാ അല്ലാഹുവേ ഹൃദയത്തിൻ്റെ മാറാവ്യാടി രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം പടച്ചോനേ അല്ലാഹുവേ ഈ മാസം ഞങ്ങൾക്ക് ഈ സ്വലാത്തിൽ ഒരുമിച്ച് കൂടാ സാധിച്ചു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സുവരോഹോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലോ തൗഫീഖ് നൽകണം അല്ലോ സാധുക്കളാണ് ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് തമ്പുരാനെ ഓരോ ആളുകളുടെയും മനസ്സിൻ്റെ ഉള്ളറിയുന്നവൻ നീയാ അവരുടെ ഉദ്ദേശങ്ങൾ അറിയുന്നവൻ നീയാ പടച്ച റബ്ബേ തലവേദന കൊണ്ട് തൊണ്ടവേദന കൊണ്ട് നെഞ്ഞുവേദന കൊണ്ട് വയറുവേദന കൊണ്ട് കട്ടപ്പെടുന്നവരുണ്ട് അല്ലോ നീ മാറ്റിക്കൊടുക്കണം തമ്പുരാനെ പല്ലിവേദനയുടെ പ്രശ്നമുള്ളവരുണ്ട് അല്ലോ ശ്വാസം മുട്ടുകൊണ്ട് പ്രയാസത്തിലായവരുണ്ട് അല്ലോ ഈ സദസ്സിന് തലക്ക് ഓപ്പറേഷൻ നടന്നവരുണ്ട് അല്ലോ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കിയവരുണ്ട് പടച്ചോനെ ബ്ലോക്ക് ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞവരുണ്ട് അല്ലോ വയറിന്റെ ഉള്ളിൽ മുറിവ് വന്നുകൊണ്ട് പ്രയാസമുള്ള ചെറുപ്പക്കാരനുണ്ട്
അല്ലാ, ശിഫ കൊടുക്കണം അല്ലാ, ശിഫയാക്കണം അല്ലാ. അന്നനാളത്തിന്, ശ്വാസനാളത്തിന്, ആമാശയത്തിന്, ഗർഭാശയത്തിന് പ്രശ്നങ്ങൾ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, ഊരവേദന കൊണ്ട്, നട്ടല് വേദന കൊണ്ട്, കൈകാലുകൾ കടച്ചിലാണ്, തരിപ്പാണ്, ഇരിക്കാ കടിയെന്നില്ല, നിൽക്കാ കടിയെന്നില്ല, കിടക്കുമ്പോഴേക്ക് പ്രയാസമല്ലോ, നീര് ദോഷമാ, കടച്ചിലാണ് റബ്ബേ, ശരീരം ആസകലം കടച്ചിലാ, പനി വന്നപ്പോഴേക്ക് തളർന്നു പോയി, പനി മാറിയിട്ടും കടച്ചില് മാറിയിട്ടില്ല, വേദന മാറിയിട്ടില്ല, എന്തൊക്കെ പ്രയാസങ്ങളല്ലോ. ഈ സദസ്സിന്റെ പറക്കെട്ടുകൊണ്ട് ശമനം നൽകണം പടച്ചോനെ, ശിഫ നൽകണം പടച്ചോനെ. കൊളസ്ട്രോൾ കൊണ്ട്, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. ഈ സദസ്സിന് സയ്യിദന്മാരുള്ള സദസ്സാ പടച്ചോനെ, ആലിമീങ്ങളുള്ള സദസ്സാ പടച്ചോനെ, മുത്താലിമീങ്ങളെ പറക്കെട്ടുകൊണ്ട് സ്വീകരിക്കണം അല്ലാ. സാധാരണക്കാരായ നല്ല മനുഷ്യന്മാരുണ്ട്, ദാക്കിരീങ്ങൾ, സ്വാഭിരീങ്ങളുണ്ട് അല്ലോ. പടച്ചോനെ, പറക്കെട്ട് നൽകണം തമ്പുരാനെ, ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണം പടച്ചോനെ. ഈ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണം അല്ലോ. ഞങ്ങളിൽ ഒരാളെ പോലും തളർവാദം കൊണ്ട്, പിത്തവാദം കൊണ്ട്, പിള്ളവാദം കൊണ്ട്, രക്തവാദം കൊണ്ട്, ആമവാദം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലോ. ഇതിൻ്റെ സംഘാടകരെ പരീക്ഷിക്കല്ലേ അല്ലോ. ഇതിനെ സ്നേഹിക്കേണ്ടവരെ പരീക്ഷിക്കല്ലേ അല്ലോ. ഞങ്ങളോട് സഹകരിക്കേണ്ടവരെ പരീക്ഷിക്കല്ലേ അല്ലോ. ഒരു ഭാഗം തളർന്നു കിടന്ന് മലമൂത്ര വിസർജനം പോലും ചെയ്യാ കടിയാട്, വൃത്തിയാക്കാ കടിയാട, മറ്റൊരുത്തൻ്റെ സഹായം തേടേണ്ട കടി ഞങ്ങൾക്ക് തരല്ലേ അല്ലോ. ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ റബ്ബേ. താങ്ങാ കടിയാട്ട പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലോ. ഞങ്ങളെ പൊന്നാർ ഉപ്പന്റെ രോഗത്തിന് ശിഫ നൽകണം അല്ലോ. ഞങ്ങളെ ഉമ്മാന്റെ രോഗത്തിന് ശിഫ നൽകണം അല്ലോ. ഞങ്ങളെ പൊന്നാര ഉപ്പക്കു ഉമ്മക്കു ദീർഘായുസ്സും ആഫിയത്തും നീ നൽകണം പടച്ചോനെ. ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട് അല്ലോ. മഹാനായ ശൈഖുനെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും കൊടുക്കുന്നവരുണ്ട് അല്ലാ. റാഹത്ത് നൽകണം അല്ലോ. ഇവിടെ വരുന്നവർക്ക് നല്ല വൃത്തിയോടുകൂടെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നവരുണ്ട്. വറക്കെട്ട് നൽകണം അല്ലോ. മനസ്സറിഞ്ഞുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം പടച്ചോനെ. ഹിഗറത്ത് എത്രയോ നല്ല നല്ല മനുഷ്യന്മാര് കൂടിയതാ, എത്രയോ നല്ല നല്ല ആളുകൾ കൂടിയതാ, സ്വീകരിക്കാതിരിക്കല്ലേ അല്ലോ. കബൂൽ ചെയ്യണം പടച്ചോനെ. അല്ലാഹുവേ, കൂട്ടത്തിൽ ആർക്കാണോ ക്യാൻസറിന്റെ രോഗമാണ് ശരീരത്തിലുള്ളത്, പടച്ച റബ്ബേ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളെ ശരീരത്തിന്റെ ഉള്ളിൽ ഭാഗം വേദന കാണുമ്പോ അവിടെ ഇവിടെ വേദനയാണ്, അവിടെ വേദനയാണ്, വല്ലാത്ത കടച്ചിലാണ്, തരിപ്പാ, ഇന്നാൾക്ക് ക്യാൻസർ വന്നത് കാലുവേദന കൊണ്ടാ, ഇന്നാൾക്ക് ക്യാൻസർ വന്നപ്പോ നെഞ്ചു വേദനയായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോ പേടിയാണ് പടച്ചോനെ. എന്ന് മരിക്കേണ്ടി വന്നാലോ, നീ കണക്കാക്കിയ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമെന്നുറപ്പാ. അതുവരെ പിടിച്ചു നിൽക്കാ, ശക്തമായ ഈമാനിക ശക്തി ഞങ്ങൾക്ക് നൽകണം പടച്ചോനെ. പേടി ഞങ്ങൾക്ക് നൽകല്ലേ അല്ലോ. നിന്റെ ഏത് പരീക്ഷണങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള കുവ്വത്ത് നീ നൽകണം അല്ലോ. ഈമാനിക കുവ്വത്ത് നീ നൽകണം അല്ലോ. ഇസ്സത്ത് നീ നൽകണം അല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ ശരീരത്തിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ, ക്യാൻസറിന്റെ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ, അതുപോലെ മാറാവ്യാധി രോഗാണുക്കൾ ഉണ്ടെങ്കിൽ, ഈ സ്വലാറ്റിന്റെ സദസ്സിന്റെ പറക്കെട്ടുകൊണ്ട് കരിച്ചങ്ങ് കളയണം അല്ലോ, നശിപ്പിച്ച് കളയണം അല്ലോ. പടച്ചറപ്പേ, ഞങ്ങളെ ഒരാളുടെയും കാല് മുറിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ പടച്ചോനെ. ഷുഗർ കൂടിയിട്ട് ചെറുപ്പക്കാരന്റെ കാല് മുറിച്ചിരിക്കുകയാ പടച്ചറപ്പേ. ഒരു വയസ്സുള്ള കുട്ടിക്ക് കിഡ്നിക്ക് രോഗം വന്നത്, 5 വയസ്സുള്ള കുട്ടിയാ ക്യാൻസർ രോഗിയായി RCCയിൽ കിടക്കുന്നത്, ചെറുപ്പക്കാരിയാ MES രോഗം എന്തെന്നറിയാതെ കിടക്കുന്നതല്ല. ശിഫ കൊടുക്കണം പടച്ചോനെ, ശിഫയാക്കണം അല്ലോ.
ഗൾഫ് നാടുകളിൽ പ്രയാസപ്പെട്ടുകൊണ്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ജോലി ശരിയാകാതെ നാട്ടിലേക്ക് വന്നവരുണ്ട്. ശരിയാകുമെന്ന പ്രതീക്ഷയോടുകൂടെ റൂമിലിരിക്കുന്നവരുണ്ട്. എല്ലാം ശരിയായിട്ട് റാഹറ്റോടുകൂടെ ജോലിക്ക് പ്രവേശിച്ചവരുണ്ട്. എല്ലാ ആളുകൾക്കും നീ റാഹറ്റ് നൽകണം അല്ലോ, ജോലിയിൽ പറക്കട്ട് കൊടുക്കണം അല്ലോ, ഇല്ലാത്ത ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി കൊടുക്കണം അല്ലോ, ഉള്ള ജോലിയിൽ പറക്കട്ട് കൊടുക്കണം. പടച്ചോനെ, പ്രവാസ ജീവിതം നയിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ അല്ലാഹുവേ അവർ വല്ലാത്ത പ്രയാസത്തിലാ. ഇന്നുകൂടെ ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സദസ്സാണ്. പടച്ചോനെ, ഞങ്ങളുടെ കൂടെ സ്വലാറ്റ് ചൊല്ല ഉസ്താദെ, ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞ് എത്രയോ ചെറുപ്പക്കാർ ഗൾഫ് നാടുകളിൽ നിന്നിങ്ങോട്ട് വരാൻ കഴിയൂലല്ലോ, ഞങ്ങളും നിങ്ങളെ കൂടെ സ്വലാറ്റ് ചെല്ലുമെന്ന് വിളിച്ചു പറഞ്ഞ ചെറുപ്പക്കാരുണ്ട് അല്ലോ, അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണം അല്ലോ, റഹ്മത്ത് ചൊരിയണം അല്ലോ, നിഅമത്ത് നൽകണം അല്ലോ, ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണം. പടച്ചോനെ, സാധുക്കളാണ് ഞങ്ങളെ കുടുംബത്തിന് ഐക്യവും സ്നേഹവും നീ നൽകണം അല്ലോ, പരസ്പരം ദേഷ്യം നൽകല്ലേ പടച്ചോനെ, അല്ലാഹുവേ അയൽവാസികൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ പകയിലാക്കല്ലേ അല്ലോ, വൈരാഗ്യത്തിലാക്കല്ലേ അല്ലോ, ഉമ്മാനെ വാപ്പാനെയും മരുമക്കൾക്ക് കണ്ടുകൂടാ, ഭാര്യക്ക് ഉമ്മാനെ ഉപ്പാനെയും വെറുപ്പാ, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലോ, അല്ലാഹുവേ ഞങ്ങളെ ഉമ്മനപ്പന് ഒരു സെക്കൻഡ് പോലും വെറുക്കണ്ട ഗതി ഞങ്ങൾക്ക് വരുത്തല്ലേ പടച്ചോനെ, അല്ലാഹുവേ സാധുക്കളാണ് ഞങ്ങൾ ഈ സ്വലാത്തിന് വന്ന ഒരാൾക്ക് പോലും കുടുംബ പ്രശ്നങ്ങൾ നൽകല്ലേ അല്ലോ, ഞങ്ങളെ വഷളാക്കല്ലേ അല്ലോ, ദുനിയാവിലും ആഖിറത്തിലും വഷളാക്കല്ലേ പടച്ചോനെ, അല്ലാഹുവേ ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞവരുണ്ട്. കേസിൽ കുടുങ്ങിയവരുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി കൊണ്ട് ഇടങ്ങറായവരുണ്ട്. അല്ലാഹുവേ ഇവിടൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം അല്ലോ, വിഷമങ്ങൾ അങ്ങ് മാറ്റി കൊടുക്കണം അല്ലോ. ഇതിലേക്ക് സംഭാവന നൽകിയവർ, ഭക്ഷണത്തിന് വേണ്ടി മനസ്സിൻ്റെ ഉള്ളിൽ നീയിട്ട് വെച്ചവർ, അല്ലാഹുവേ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ചെറുപ്പക്കാർ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരടക്കം ഇതിനോട് സഹകരിച്ച ഒരുപാട് ആളുകൾ, ശബ്ദം നൽകുന്നവർ, ഒറ്റിയെടുക്കുന്നവർ, അല്ലാഹുവേന് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, എല്ലാ ആളുകളെയും നീ സ്വീകരിക്കണം പടച്ചോനെ. രാവില്ലാതെ പകലില്ലാതെ ഇതുപോലത്തെ വേദിക്ക് വേണ്ടി പണ്ടല് കെട്ടാനും മറ്റുമായി പരിശ്രമിച്ച ചെറുപ്പക്കാർ, അല്ലാഹുവേ ഭക്ഷണം പാക്ക് ചെയ്ത കുട്ടികൾ, അതിനുവേണ്ടി സഹകരിച്ച ചെറുപ്പക്കാർ, ഹൈന്ദവ സുഹൃത്തുക്കൾ, ഞങ്ങളെ കൂട്ടുകാരുണ്ട്, ഒരുപാട് സഹകരിക്കുന്നവരുണ്ട്. എല്ലാ ആളുകളെയും നീ സ്വീകരിക്കണം പടച്ചോനെ. ഞങ്ങളെ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് അല്ലാഹുവേ അല്ലാഹുവേ ഹിദായത്തിന്റെ പ്രകാശം നീ നൽകണം പടച്ചോനെ. അവര് സാധുക്കളല്ലോ, ഞങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും നീ നിലനിർത്തണം തമ്പുരാനെ, ഐക്യം നീ നിലനിർത്തണം പടച്ചോനെ. സാഹിരീങ്ങളെ സിഹറുകളൊക്കെ പാട്ടിലാക്കണം അല്ലോ, ഹാസിദീങ്ങളെ ഹസദിനെ തൊട്ട് കാക്കണം അല്ലോ, ഐനീങ്ങളെ ഐനെ തൊട്ട് കാക്കണം അല്ലോ, ലോലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണം അല്ലോ, സകലമാന ഫിത്നക്കാരുടെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്തണം പടച്ചോനെ. അസറിന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്ന ഉസ്താദ് ഇവിടെ വന്നുകൊണ്ട് മഗ്രിബിന് ശേഷം കാസർഗോഡ് വന്നുകൊണ്ട് ക്ലാസ് എടുത്തു തന്ന ഉദവി ഉസ്താദ്, എന്നടക്കമുള്ള എല്ലാ ആളുകൾക്കും വിജ്ഞാനത്തിന് വർധനവ് കൊടുക്കണം അല്ലോ, വറക്കെട്ട് കൊടുക്കണം അല്ലോ, മരണം വരെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം പടച്ചോനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണം പടച്ചോനെ. ഞങ്ങളെ ശൈഖുനാക്ക് ദീർഘായുസ്സിനെ കൊടുക്കണം അല്ലോ, ആഫിയത്തിനെ കൊടുക്കണം അല്ലോ, റാഹത്തിനെ നൽകണം അല്ലോ. അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആത്മീയമായി ഉയർന്നു പോകാ. അല്ലാഹുവേ ഞങ്ങളെ കൈപിടിച്ചുയർത്താ. ഉള്ള ഭാഗ്യം നീ കൊടുക്കണം പടച്ചോനെ. മരണം വരെ അല്ലാഹുവേ ഇഖ്ലാസോടുകൂടെ ഉറച്ച മനസ്സോടുകൂടെ കൂടെ നിൽക്കാ. ഞങ്ങളെ നീ തെരഞ്ഞെടുക്കണം പടച്ചോനെ. പരാജയപ്പെടുത്തല്ലേ അല്ലോ, പരാജയപ്പെടുത്തല്ലേ അല്ലോ. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എത്രയോ ആളുകളുണ്ട്. എല്ലാ ആളുകളും വളരെ സ്നേഹിക്കുന്നവരാ പടച്ചോനെ, സഹായിക്കുന്നവരാ പടച്ചോനെ. ഒരാളുടെ ഉദ്ദേശം വിട്ടുപോകല്ലേ അല്ലോ, വിട്ടുപോകല്ലേ അല്ലോ.
അല്ലാഹുവേ ഞങ്ങള് ഗഫൂർ എന്ന് പറയുന്ന കൂട്ടുകാരന്റെ കുട്ടിക്ക് രോഗമാ, അല്ലാത്ത പ്രയാസമാ, മാറ്റിക്കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ ഈ കൂടി നിൽക്കുന്നവരുടെ ഉപ്പമാർ ഉമ്മമാർ എത്രയോ ആളുകളെ താരാട്ടുപാടി പുറക്കിയിരുന്ന ഞങ്ങളെ പൊന്നുമ്മ കിടക്കുന്നത് കബറിലാണ്. അല്ലോ അമ്മിഞ്ഞ പാല് തന്ന ഞങ്ങളെ ഉമ്മ. അല്ലാഹുവേ എത്രയോ ആളുകളുടെ ഉമ്മമാർ ഉപ്പമാര് ഭാര്യമാര് ഭർത്താക്കന്മാര് കൂട്ടുകാര് സുഹൃത്തുക്കള് മണ്ണിനടിയിലുണ്ട് പടച്ചോരെ. അവരുടെ അവസ്ഥ എന്താ ഞങ്ങൾക്കറിയില്ല. അവർക്ക് മഗ്ഫിറത്തിന് നൽകണം അല്ലാ, മർഹമത്തിന് നൽകണം അല്ലാ. ഈ സദസ്സിന്റെ പറക്കറ്റ് കൊണ്ട് അവരുടെ കപടത്തിലേക്ക് സ്വർഗീയ തോപ്പാക്കി അനുഗ്രഹിച്ചു കൊടുക്കണം അല്ലാ. ഇന്നത്തെ ദിവസം സന്തോഷം നൽകണം പടച്ചോരെ. അല്ലാഹുവേ സാധുക്കളാണ് എത്രയോ ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പട്ടാഭിയിൽ നിന്ന് നെല്ലൂരിൽ നിന്ന് ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് മംഗലാപുരം കാസർഗോഡ് മുതൽ കണ്ണൂർ മുതൽ ബത്തേരി മുതൽ ഒരുപാട് ചെറുപ്പക്കാരും ഉപ്പമാരും ഉമ്മമാര് ഓടി വന്നിട്ടുണ്ട്. അല്ലോ പടച്ചിറപ്പേ ചാറ് ജോലി ചെയ്യുന്ന എൻ്റെ മഹലിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ തയ്യാറായി വന്നവരാ. അവരെ പരാജയപ്പെടുത്തല്ലേ റബ്ബേ, ഇസ്സത്തോടുകൂടെ ഇനിയും പങ്കെടുക്കാ. അവരുദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയായി ഇവിടുത്തെ ഫലന് മനസ്സിലാക്കി വരാ. അല്ലാഹുവേ ഭാഗ്യം കൊടുക്കണം പടച്ചോനെ. ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ ആരൊക്കെയാണോ, കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരൊക്കെയാണോ, അവർക്കെല്ലാം ഈ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തണം പടച്ചറബേ. അല്ലാഹുവേ ഇനി ഏതാണ് വിട്ടുപോയതെന്ന് എനിക്കറിയില്ല. പടച്ചിറപ്പേ നീ ഒന്നും മറക്കാത്തവനാ, നീ എല്ലാം കാണുന്നവൻ നീയാ. നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു അല്ലാ, നീ ഏറ്റെടുത്താ പിന്നെ ഞങ്ങൾ പരാജയപ്പെടില്ല. നീ ഞങ്ങളെ വിജയിപ്പിക്കണം പടച്ചോനെ, നീ ഞങ്ങളെ വിജയിപ്പിക്കണം പടച്ചോനെ. നീ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലോ, നീ ഞങ്ങളെ പരാജയപ്പെടുത്തിയ പിന്നൊരാൾക്ക് ഞങ്ങളെ വിജയിപ്പിക്കും ടിയുള്ള പടച്ചോനെ. ഞങ്ങളൊക്കെ സഞ്ചരിക്കുന്ന സഞ്ചാരികളാ, തലയോട്ടി വേറെയായി ഉടനെ വേറെയായി ചതറിക്കിടക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലോ. അപകട മരണങ്ങൾ തരല്ലേ അല്ലോ. കാണാൻ പോലും കിട്ടാത്ത രീതിയിൽ മയ്യറ്റ് കാണാൻ വരുന്നവര് പോലും സങ്കടത്തോടുകൂടെ ആരുടെ മുഖമാണ് തിരിച്ചറിയാത്ത ഗതി ഞങ്ങൾക്ക് തരല്ലേ അല്ലോ, ഞങ്ങൾക്ക് തരല്ലേ പടച്ചോനെ. മരിക്കുമ്പോഴും എവിടെ വെച്ച് മരിക്കുമ്പോഴും റാഹത്തോട് കൂടലാ ഇലാഹ ഇല്ലല്ലോ എന്ന കലിമത്തുച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടെ മരിക്ക. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം പടച്ചോനെ, തൗഫീഖ് നൽകണം പടച്ചോനെ. മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരുപാട് തവണ ഞങ്ങളെ നേരാവ് ഞങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന കണ്ടാൽ ഒരിക്കലും മറക്ക ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് തവണ കാണാ ഭാഗ്യം നീ നൽകണം പടച്ചോനെ. അതിനുള്ള വേദിയാക്കി മാറ്റണം വല്ലോ. ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ മുറ്റിന്റെ പൊരുത്തം നൽകണം പടച്ചോനെ. ചിസ്തിയ മഷായിഖന്മാരുടെ കുരുത്തം നൽകണം പടച്ചോനെ. വദിരീങ്ങളെ കാവര് നൽകണം പടച്ചോനെ. സൂഫിയാക്കളെ തൃപ്തി നൽകണം പടച്ചോനെ. അല്ലാഹുമ്മ ജഅലി നിഅമതനാ ദാഇമാ വദൗലതനാ ഖായിമാ വഔലാദനാ സ്വാലിഹീൻ ബിഹഖി ഹബീബിക മുഹമ്മദിൻ. اللهم قدس ارواحنا اللهم قدس ارواحنا اللهم طول اعمارنا بمحل فضلك وكرمك يا اكرم الاكرمين اللهم طهر قلوبنا من النفاق والرياء والحسد والكبر والعجب والكذب يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا
അർഹമർ റാഹിമീൻ സല്ലല്ലാഹു തആല വസല്ലമ അല്ലാഹു റബ്ബു മുഹമ്മദി സല്ലല്ലാഹി വസല്ലമ നഹ്നു ഇബാദു മുഹമ്മദി സല്ലല്ലാഹി വസല്ലമ അല്ലാഹു റബ്ബു മുഹമ്മദി സല്ലല്ലാഹി വസല്ലമ നഹ്നു ഇബാദു മുഹമ്മദി സല്ലല്ലാഹി വസല്ലമ അല്ലാഹു റബ്ബു മുഹമ്മദി സല്ലല്ലാഹി വസല്ലമ നഹ്നു ഇബാദു മുഹമ്മദി സല്ലല്ലാഹി വസല്ലമ. എല്ലാ ആളുകളും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്ത സ്വലാത്ത്.